ഈ വിഷയത്തിൽ വിദ്യാർത്ഥി സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ തന്നെയാണ് ഷെൽട്ടർ ഇന്ത്യയുടെ വിദ്യാഭ്യാസ കരിയർ രംഗത്ത് പ്രവർത്തിക്കുന്ന സൊലൈസ് ഇന്ത്യ ഗൈഡൻസ് സെൻ്ററിന് കീഴിൽ നാം സാധാരണ നടത്തി വരാറുള്ള റെസിഡൻഷ്യൽ ക്യാമ്പുകൾക്ക് പകരം ഓൺലൈനായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിശാലമായ ഒരു ലോകം അവർക്ക് മുമ്പിലുണ്ട്. അത് അഡ്മിഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും കാണുന്ന ഒരു കോഴ്സിന് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കാണുന്ന ഏതെങ്കിലും ഒരു കോളേജിന് നേരെ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുന്നതിനു പകരം കൃത്യമായ ധാരണകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അത് ചെയ്യേണ്ടത് എന്നാണ് നാം വിശ്വസിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച നിങ്ങളുടെ യോഗ്യതക്കനുസരിച്ച നിങ്ങൾക്ക് നന്നായി എക്സൽ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും. അല്ലാതെയാണ് സംഭവിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇത്രകാലം പഠിച്ചതിൽ നിന്ന് വിഭിന്നമായതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിതശൈലിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഴിവിനോ പ്രാപ്തിക്കോ യോജിക്കാത്തതോ ഒക്കെ ആയി വരുമ്പോൾ പരിപാടികൾ എവിടെ നടക്കുമ്പോഴും അതിൻ്റെയൊക്കെ ഒരു ഭാഗമാകാനും സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് നാം പഠിക്കുന്ന ഒരു പ്രായം കഴിഞ്ഞ് ജോലിയും മറ്റുമൊക്കെയായി കുടുംബവും ഒക്കെയായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ഭാവി, ആ സമയത്ത് ഞാൻ എന്തായിരിക്കണം എന്നത് ഇപ്പോൾ തന്നെ ഒരു ദീർഘവീക്ഷണത്തോടുകൂടെ ഒരു രൂപം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നത്തെ കരിയർ ക്ലിനിക്ക്. ഇവിടെ ബഹുമാന്യനായ പി ടി ഫിറോസ് സാറും അതുപോലെ തന്നെ ഷഫാഫ് പുളിക്കലും നമ്മോടൊപ്പം ഉണ്ട്. എല്ലാവർക്കും ഈ ഒരു പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു ആദ്യ ഭാഗം ഷഫാഫ് പുളിക്കലാണ് നമ്മോട് സംസാരിക്കുന്നത്. സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കും. സയൻസ് എടുത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കീം, നീറ്റ് ഇത്തരത്തിലുള്ള പരീക്ഷകളുടെയൊക്കെ അപേക്ഷിക്കുന്ന സമയമായിട്ടുണ്ട്, അപേക്ഷകളുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. കീമിൻ്റെയും നീറ്റിൻ്റെയും ഒക്കെ സമയം ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അപേക്ഷകളുടെ സമയം കഴിഞ്ഞുവല്ലോ. അപ്പം ഇനി സയൻസുമായി ബന്ധപ്പെട്ട് സയൻസ് കഴിഞ്ഞവർക്ക് പുതിയ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ സുഹൃത്ത് ഷഫാഫ് പുളിക്കൽ നമ്മോട് സംസാരിക്കും. അതിനുശേഷം പി ടി ഫിറോസ് സാറുടെ ആമുഖവും തുടർന്ന് മൊത്തത്തിലുള്ള ചോദ്യോത്തര സെഷനുമാണ് നാം ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ സംസാരം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഷഫാഫ് പുളിക്കലിനെ വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സ്നേഹമുള്ള നമ്മുടെ അംജസ് സർ, അതോടൊപ്പം തന്നെ കരിയർ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എപ്പോഴും വായിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു എഴുത്ത് അത് ഫിറോസ് സാറിതായിരുന്നു. ഫിറോസ് സാറോട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോളങ്ങൾ വളരെ എഫക്റ്റീവാണ്. അദ്ദേഹത്തെ നമ്മുടെ ഫിറോസ് സാറിനെയും അതോടൊപ്പം തന്നെ സൊലൈസ് അക്കാദമി ഇങ്ങനെയുള്ള ഒരു പരിപാടി ആയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള സൊലൈസ് ടീമിനെയും അഭിനന്ദിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. അതിൻ്റെ ശേഷം ഫിറോസ് സർ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യും. എൻ്റെ സ്ലൈഡ് വിസിബിൾ ആണ് എന്ന് വിചാരിക്കും. വിസിബിൾ അല്ലേ? വിസിബിൾ ആണ്, വിസിബിൾ ആണ്, പറഞ്ഞോളൂ. ഓക്കെ, നമ്മൾ ഇന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ പ്ലസ് ടു സയൻസ് എന്ന് പറയുന്നത് വലിയ സാധ്യതകളുടെ ലോകമാണ്. അത് മൊത്തം പറയാനുള്ള സമയമോ അതിനുള്ള ഒരു ഇതോ അല്ല. ഞാൻ ജസ്റ്റ് കോഴ്സുകളെ കുറിച്ച് മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നീട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ഫിറോസ് സാറും നമുക്കൊക്കെ ചെയ്യാവുന്നതാണ് ആ രൂപത്തിൽ. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഒരു പഠന മേഖല തിരഞ്ഞെടുക്കുമ്പോൾ പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ഓരോരുത്തരും കാണിക്കുന്ന ആ ഒരു എന്താ ജാഗ്രത എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ പഠന മേഖല തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ താല്പര്യവും അഭിരുചിയും സാറ്റിസ്ഫാക്ഷനും ഇതൊക്കെ മുന്നോട്ട് വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളൊരു പഠന മേഖല തിരഞ്ഞെടുക്കാറുള്ളത്. എന്താവണമെന്ന ചിന്തയിൽ നിന്ന് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന തീരുമാനം സാധ്യമാവുകയാണ്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഇപ്പൊ നമ്മളൊരു കോഴ്സ് അല്ലെങ്കിൽ ഒരു നമ്മളൊരു കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോ ദ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് എ കോഴ്സ്, ഒരു കോഴ്സിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റികൾ അറിയുക എന്നതാണ്. അതുപോലെ തന്നെ
ആ കോഴ്സ് പഠിക്കാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ആ കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുക. നമ്മുടെ താല്പര്യവും അഭിരുചിയും സാറ്റിസ്ഫാക്ഷനും ഇതൊക്കെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യുക. പിന്നീട് കോളേജുകൾ, ഇത് പഠിക്കാൻ പറ്റിയിട്ടുള്ള കോളേജുകൾ, ഗവൺമെന്റ് കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രൈവറ്റ് കോളേജുകൾ, ഇങ്ങനെയുള്ള കോളേജ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുക. അതിൻ്റെ ഫീ സ്ട്രക്ചർ, അതോടൊപ്പം തന്നെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്, ഇതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെഡിക്കൽ കോഴ്സ്, ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നീറ്റും കീമിൻ്റെ ഒക്കെ സമയം കഴിഞ്ഞതുകൊണ്ട് ഇത് വല്ലാതെ ഞാൻ പറയുന്നില്ല, 10-ാം ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവാം എന്നതുകൊണ്ട് ജസ്റ്റ് സൂചിപ്പിച്ചു പോവുകയാണ്. MBBS നമുക്കറിയാം 5.5 വർഷം, അല്ലെ, ഇന്റേൺഷിപ്പ് അടക്കം അല്ലെങ്കിൽ ഹൗസ് സർജൻസി അടക്കം, പിന്നെ BDS, BIMS, BSMS, സിദ്ധ ആൻഡ് സിദ്ധ മെഡിസിൻ ആൻഡ് സർജറി, പിന്നെ നാച്ചുറോപ്പതി ആൻഡ് യോജിക് സയൻസ്, ഇങ്ങനെയുള്ള കോഴ്സുകൾ, പിന്നെ അതോടൊപ്പം തന്നെ BHMS ഹോമിയോപ്പതി, BUMS, അതുപോലെ തന്നെ വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, ഇതൊക്കെ പ്രൊഫഷണൽ കോഴ്സുകളാണ്. നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ നീറ്റ് മുഖാന്തരമാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്മിഷനുകൾ നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ അപ്ലൈ ചെയ്തവർക്ക് തിരുത്താനുള്ള അവസരം 14-ാം തീയതി വരെ ഇന്ന് വരെ ഉണ്ട്. അപ്പോൾ നാഷണൽ എലിജിബിലിറ്റി ക്ലം എൻട്രൻസ് ടെസ്റ്റ് പാസ്സായ NTA നടത്തുന്നത് പാസ്സായവർക്കാണ്, അല്ലെങ്കിൽ അതിൽ റാങ്ക് കിട്ടിയവർക്കാണ് ഈ പറഞ്ഞിട്ടുള്ള ആയുഷിൻ്റെയും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോഴ്സിലേക്കും നമുക്ക് പോകാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഇത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് എന്താണ് നീറ്റ്, അതിൻ്റെ സമയപരിധിയൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 180 മിനിറ്റ് ഉള്ള, ഓക്കെ, അതായത് പെന്നും പേപ്പർ ബേസ്ഡ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു PCB എന്നുള്ള ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരിക. ഓക്കെ, ഇനി സം ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, എയ്മറ്, ജിപ്മറ്, FMC, CMC, വെല്ലൂർ, പിന്നെ വെറ്റിനറി സയൻസ് ആൻഡ് അലയൻസ് സയൻസിനൊക്കെയുള്ള KVASU, വയനാട്, പിന്നെ ഹംസദ് യൂണിവേഴ്സിറ്റി, അങ്ങനെ തുടങ്ങിയിട്ട് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ വളരെ ചുരുക്കിയിട്ടാണ് ഈ വിഷയം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇനിയുള്ളത് പാരാമെഡിക്കൽ കോഴ്സാണ്. ഈ പാരാമെഡിക്കൽ കോഴ്സ് പേര് കൊണ്ട് തന്നെ പാരാമെഡിക്കൽ, മെഡിക്കലുമായിട്ട് റിലേറ്റഡ് ആണ്, അലൈൻഡ് ആണ്. അപ്പോൾ നമുക്കത് പറയാൻ പറ്റുക, ഇതുവരെ വിളിച്ചിട്ടില്ല, കേരളത്തിൽ LBSY ആണ് നടത്താറുള്ളത്. ഇതിൽ നമ്മൾ ഫിസിയോതെറാപ്പി, ഓക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി തുടങ്ങിയിട്ട് വിവിധ ഇനം ഡിപ്ലോമ കോഴ്സുകൾ, പാരാമെഡിക്കൽ കോഴ്സിനെ നമുക്ക് മൂന്നായിട്ട് പറയാൻ പറ്റും. ഒന്ന് ഡിപ്ലോമ കോഴ്സുകളുണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ബാച്ചിലർ കോഴ്സുകളുണ്ട്, BSc കോഴ്സുകളുണ്ട്, അതോടൊപ്പം തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫിസിക്സ് ഒക്കെ കഴിഞ്ഞവർക്ക് പോകാൻ പറ്റിയ കുറേ PG ഡിപ്ലോമ കോഴ്സുകളും പാരാമെഡിക്കലിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡിപ്ലോമ കോഴ്സുകളും ഡിഗ്രി കോഴ്സുകളും ഉണ്ട്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തന്നെ ഫാർമസി, നഴ്സിംഗ്, മെഡിക്കൽ ലാബ് ടെക്നോളജി, പിന്നെ സ്പീച്ച് പാത്തോളജി, ഓഡിയോളജി, ന്യൂക്ലിയർ മെഡിസിൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ ഇനം കോഴ്സുകൾ, ഒപ്റ്റോമെട്രി, ഡെന്റൽ ഹൈജീന്, പെർഫ്യൂഷൻ ടെക്നോളജി, ബ്ലഡ് ബാങ്ക് ടെക്നോളജി തുടങ്ങിയിട്ട് കുറേ അധികം കോഴ്സുകൾ ഡിപ്ലോമയായിട്ടും അതോടൊപ്പം തന്നെ ബാച്ചിലർ കോഴ്സായിട്ടും നമുക്ക് കാണാൻ പറ്റും. അതിൽ ഡിഗ്രി കോഴ്സുകൾ ഏറ്റവും അറിയപ്പെടുന്നതും കൂടുതൽ ആളുകൾ പോകാറുള്ളതുമായതുള്ളതാണ് BFarm, BSc നഴ്സിംഗ്, BSc MLT റേഡിയോളജി, BCVT, BSc CPT ഫിസിയോതെറാപ്പി, ഒപ്റ്റോമെട്രി, BPT ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ ലാംഗ്വേജ് ആൻഡ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കോഴ്സുകൾ, CPT എന്ന് പറഞ്ഞാൽ കാർഡിയോ വാസ്കുലർ ഉണ്ട് കേട്ടോ, അങ്ങനെ ഓരോ കോഴ്സുകൾ, പല കോഴ്സുകളും നമ്മുടെ കുട്ടികൾ പോവാറുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട്, ഒന്ന് കുഹാസ് നമ്മുടെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി, അതോടൊപ്പം തന്നെ DMU ഒക്കെയാണ് ഈ ഡിപ്ലോമ കോഴ്സുകളും അതോടൊപ്പം തന്നെ ബാച്ചിലർ കോഴ്സുകളൊക്കെ ഓഫർ ചെയ്യാറുള്ളത്. ഡിപ്ലോമ കോഴ്സുകളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെത് ഒന്ന് MLT ആണ്, പിന്നെ റേഡിയോളജിക്കൽ ടെക്നോളജി, അതുപോലെ തന്നെ ഒഫ്താൽമിക് അസിസ്റ്റൻസ്, പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഹൈജീനിക് സർട്ടിഫിക്കറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കോഴ്സുകളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും. അഡ്മിഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LBSY ആണ് നമ്മുടെ അഡ്മിഷനുകളൊക്കെ നടത്താറുള്ളത്. അപ്പോൾ ഇതുവരെ ഈ വർഷത്തേത് വിളിച്ചിട്ടില്ല, ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് സൈറ്റിൽ, ഇത് പെട്ടെന്ന് വിളിക്കുമെന്നുള്ള രൂപത്തിലുള്ള ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ LBS സെൻട്രോ ആണ്.
നമ്മുടെ ഈ അഡ്മിഷൻ നടക്കാറുള്ളത്. ഇതും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ നഴ്സിംഗ് ആണ്. നഴ്സിംഗ് ജി എൻ എം ഉണ്ട്, എ എൻ എം ഉണ്ട്. ജി എൻ എം പറഞ്ഞ ഒരു ഡിപ്ലോമ കോഴ്സ് ആണ്. ഇനി പ്ലസ് ടു കഴിഞ്ഞവർക്ക് പോകാൻ പറ്റുന്ന 3 വർഷം, അതായത് ഒരു 6 മാസം ഇന്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള കോഴ്സ് ആണ്. പിന്നീട് എ എൻ എം ഓക്സിലറി നഴ്സിംഗ് മിഡ്വൈഫറി 18 മാസം, അതിലും 6 മാസം ഇന്റേൺഷിപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ സാധാരണ സയൻസ് കഴിഞ്ഞവർക്ക് പോകാൻ പറ്റുന്ന, ബയോളജി സയൻസ് കഴിഞ്ഞവർക്ക് പോകാൻ പറ്റുന്ന ബി എസ് സി നഴ്സിംഗ് 4 വർഷം, പിന്നെ ഇന്റേൺഷിപ്പും ഉണ്ട്. അങ്ങനെ 5 വർഷങ്ങളോ ഏകദേശം ആവാറുണ്ട്. എലിജിബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലസ് ടു പി സി ബി ആണ്. അഡ്മിഷൻ പ്ലസ് ടു മാർക്ക് തുടങ്ങിയിട്ടുണ്ടോ കേരളത്തില്? എങ്ങനെ ജി എൻ എമ്മിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള എലിജിബിലിറ്റി മറ്റു കാര്യങ്ങളൊക്കെ. പിന്നെ ഫാർമസി കോഴ്സുകളാണ്. ഫാർമസി കോഴ്സുകൾ എങ്ങനെയാണ് എന്നറിയാലോ. ഫാർമസി കോഴ്സുകൾക്ക് നമ്മുടെ കീം എഴുതണം, അതിന്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഡിഫാമും അതും ബിഫാമും നമ്മുടെ കീം വഴി എഴുതണം. പിന്നെ ഫാം ഡി ആണ് 6 ഇയർ കോഴ്സ്. പിന്നെ ബിഫാം ആയുർവേദം ഉണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ബിഫാം കീം വഴി ആണ് എന്നതാണ്. പിന്നെ പാരാമെഡിക്കൽ, ബാക്കിയുള്ള എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകളും, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകളും അത് കീം വഴി അല്ല, സാധാ എൽ ബി എസ് വഴി ആണ്. ഇനി ഇതിന്റെ ജോബ് പ്രോസ്പെക്ട്സ് ഫാർമസിസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാവുന്നതാണ്. മെഡിക്കൽ സ്റ്റോറുകളിൽ, അതേപോലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഇപ്പൊ ഫാർമസി കോഴ്സ് കഴിഞ്ഞവർക്ക് എം ഫാം ഒക്കെ എടുത്തിട്ട് ആ രൂപത്തിൽ പോകാൻ പറ്റും. എം ഫാം, എം എസ് ഫാം, എം ടെക്, എം ബി എ ഫാം, ഫാർമസി. അതായത് നമുക്കിപ്പോ ഈ മേഖല അത്ര ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആ എടുത്തു പോയി, അല്ലെങ്കിൽ ആ താല്പര്യത്തിൽ, നമ്മൾ അപ്പത്തെ താല്പര്യത്തിൽ എടുത്തു പോയാലും പിന്നീട് അതിന് നമുക്ക് മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് വരെ നീങ്ങാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ നഴ്സിംഗും അതോടൊപ്പം തന്നെ ഈ ഫാർമസി കോഴ്സുകളൊക്കെ നല്ല എന്താണ്, നമുക്ക് മറ്റു മേഖലയിലേക്കും ഹയർ സ്റ്റഡീസിലേക്ക് വരെ പോകാനുള്ള സാധ്യത ഉള്ളതാണ്. പിന്നീട് എം എൽ ടി ആണ്. എം എൽ ടി അറിയാലോ, നമുക്ക് സാധാരണ കുട്ടികളൊക്കെ പറയാറില്ല എം എൽ ടി എന്ന് പറഞ്ഞാല് ഈ ബ്ലഡ് എടുക്കുക, മല എടുക്കുക, ഇങ്ങനെയുള്ള അത് മാത്രമായിട്ട്, അങ്ങനെ മാത്രം നമ്മൾ ചുരുക്കി കാണേണ്ട. എം എൽ ടിക്കും കോപ്പുകളുണ്ട് ഒക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ സാറ്റിസ്ഫാക്ഷനും ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പൊ ബി എസ് സി എം എൽ ടി ഉണ്ട്, എം എസ് സി എം എൽ ടി ഉണ്ട്. ഇവിടെ നമ്മൾ ജോബ് പ്രോസ്പെക്ട്സ് പറഞ്ഞാല് ലാബ് ടെക്നീഷ്യൻ ആയിട്ടും, ഡെന്റൽ മെഷീൻ ടെക്നീഷ്യൻ ആയിട്ടും, റേഡിയോളജി ടെക്നീഷ്യൻ ആയിട്ടും, അങ്ങനെ തുടങ്ങിയിട്ട് പല പ്രോസ്പെക്ട്സ് നമുക്ക് കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് ടു മാർക്ക് അടിസ്ഥാനത്തിലാണ്. ഇതിൻ്റെയും ഡിപ്ലോമ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ സ്പീച്ച് പാത്തോളജി ആൻഡ് ഓഡിയോളജി, സ്പീഡ് പാത്തോളജി ആൻഡ് ഓഡിയോളജി. ഈ സ്പീഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബി എസ് എൽ പി എന്ന് പറയുന്ന കോഴ്സ്. ആ കോഴ്സിൽ സാധാരണ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ സ്പീച്ച് കുട്ടികൾക്ക് പ്രയാസമുള്ളവർ, അല്ലെങ്കിൽ എച്ച് ഐ ബാധിച്ചവർ, അല്ലെങ്കിൽ സംസാര വൈകല്യം സംഭവിച്ചവർ, അവർക്കൊക്കെ അതിനൊരു തെറാപ്പി നൽകുക, എന്നിട്ട് ആ രൂപത്തിലുള്ള പ്രവർത്തനം നടത്തുക എന്നതാണ് ഇത് ഈ ഒരു മേഖലയുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള സെന്ററുകൾ ഇടുക, അതുപോലെ പാലിയേറ്റീവ് സെന്ററുകൾ, അങ്ങനെയുള്ള സെന്ററുകളിലൊക്കെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ശരിക്കും ജോലി ഓറിയന്റഡ്, ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. അപ്പോൾ അതിൽ തന്നെ മാസ്റ്റേഴ്സ് ഉണ്ട്, മാസ്റ്റർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി ഉണ്ട്, പിന്നെ എം എസ് സി ഓഡിയോ സ്പീച്ച് തെറാപ്പി ഉണ്ട്, അങ്ങനെ തുടങ്ങി എം ബി എ ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ബി എസ് സി കഴിഞ്ഞവർക്ക് ആ മേഖലയിലും പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. പിന്നെ ഈ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ള ഇനിയുണ്ട് കുറെ കോഴ്സുകൾ. നമുക്കറിയാലോ സമയത്തിന്റെ പരിമിതിയൊക്കെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാവുന്നതാണ്. ഈ ഒരു മേഖല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, തൽക്കാലം പാരാമെഡിക്കൽ അവസാനിപ്പിക്കുകയാണ്. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എൻട്രൻസ് ജിപ്മർ ആണ്, എയിംസ്, ജിപ്മർ, അതോടൊപ്പം തന്നെ നിംഹാൻസ്, ഐഷി, നിഷി തുടങ്ങിയിട്ടുള്ള കുറെ സ്ഥലങ്ങളിൽ നമുക്ക് കോഴ്സുകൾ കാണാം. ജിപ്മർ നീറ്റ് വഴിയാണ്, സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. 75 സീറ്റ് ബി എസ് സി നഴ്സിംഗിനുണ്ട്. അലൈൻഡ് സയൻസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കോഴ്സുകളൊക്കെ അങ്ങനെ തുടങ്ങിയിട്ട്. മെഡിക്കൽ എം എൽ ടി 30 സീറ്റ്, കാർഡിയാൽ സി എൽ ടി, ഡയാലിസിസ് ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, അതിൻ്റെ സീറ്റിൻ്റെ എണ്ണാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ തുടങ്ങി പെർഫ്യൂഷൻ ടെക്നോളജി തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം പത്രത്തിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് നമ്മൾ ഇങ്ങനെ പാരാമെഡിക്കൽ കോഴ്സിന് അപേക്ഷ ക്ഷണിക്കുന്നു, അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് അതിൻ്റെ അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മുടെ ശ്രദ്ധ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാൻ. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ്
ഒതന്റിക് ആണോ എന്നുള്ള അന്വേഷണങ്ങളൊക്കെ നല്ല നടത്തിയ ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കോഴ്സുകൾ നമ്മൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എടുക്കാൻ പാടുള്ളൂ. പിന്നെ എയിംസിൽ അവരുടെ തന്നെ എക്സാം വഴിയാണ് എയിംസിലേക്ക് നടത്താറുള്ളത്. നഴ്സിംഗ് 77 സീറ്റ് ഉണ്ട്, റേഡിയോഗ്രഫിയിൽ 9 സീറ്റുകളുണ്ട്, ബി എസ് സി ഒപ്റ്റോമെട്രിയിൽ 19 സീറ്റുകൾ കാണാൻ കഴിയും. ഈ വർഷത്തെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നിംഹാൻസ് അറിയുന്നതാണല്ലോ, ബി എസ് സി നഴ്സിംഗ് 27, അനസ്തേഷ്യ 3 ഇയർ, റേഡിയോഗ്രഫി 3 ഇയർ കോഴ്സുകളുണ്ട്. അവരുടെ തന്നെ എക്സാം വഴിയാണ് ഈ വർഷത്തത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ ഇത് പോകുന്നത്. ഓക്കെ, പിന്നെ ബി എസ് എൽ പി നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് സ്പീച്ച് ആൻഡ് ഓഡിയോളജി ഐഷിലുണ്ട്. അവിടെ നമുക്ക് കാണാൻ കഴിയുക സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ബി എഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ ഹിയറിംഗ് ലാംഗ്വേജ് ആൻഡ് സ്പീച്ച് ഡി എച്ച് എൽ എസ് എന്ന് പറയുന്ന 25 സീറ്റുള്ള ഒരു കോഴ്സും അവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഡിപ്ലോമ കോഴ്സുകളാണ്, ഏർലി ചൈൽഡ്ഹുഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ 3 ഇയർ ഉള്ള ഒരു കോഴ്സും അവിടെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതും അവരുടേതായിട്ടുള്ള എക്സാം വഴിയാണ് അവർ അങ്ങോട്ടുള്ള അഡ്മിഷൻ നടത്താറുള്ളത്. പിന്നെ നിഷ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ട്രാൻഡ്രത്തിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവിടെ ബി എസ് എൽ പി 28 സീറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഒക്യുപ്പേഷണൽ തെറാപ്പിയിലുണ്ട്. പിന്നെ ഇപ്പം വിളിച്ചിട്ടുള്ള ഈ ബി എസ് സി സി എസ് ഫോർ എച്ച് ഐ അല്ലേ, കാണാലോ ആ എച്ച് ഐയുടെ കോഴ്സും, അതേപോലെ എച്ച് ഐ എന്ന് പറഞ്ഞാൽ ഹിയറിംഗ് ഇമ്പേർഡ്, നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിലോ ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം. ഇത് മൂന്ന് കോഴ്സ്, ഈ മൂന്നാല് കോഴ്സ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ബി എസ് സി സി എസും ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് ഫോർ എച്ച് ഐ, ബാച്ചലർ ഓഫ് കൊമേഴ്സ് ഫോർ എച്ച് ഐ, ഈ കോഴ്സുകൾ ഇപ്പം 2-3 ദിവസം മുമ്പ് വിളിച്ചിട്ടുണ്ട്. നിഷിന്റെ സൈക്കിൾ കയറിയ നിങ്ങൾക്കത് കാണാവുന്നതാണ്. പിന്നെ ഇതും മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ളത് ഉണ്ട്, ബി എസ് എൽ പി എൽ ബി എസ് വൈ എന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പാരാമെഡിക്കൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരാമെഡിക്കൽ കോഴ്സ് തന്നെ പ്ലസ് ടുവിന് ചൂസ് ചെയ്യണമെന്നത് നമ്മുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കണം അത് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡിഗ്രി എടുത്തിട്ട് പാരാമെഡിക്കലിലേക്ക് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. അതായത് ഒരു ബാച്ചിലർ ഡിഗ്രി എടുത്തിട്ട് വേറൊരു പാരാമെഡിക്കലിലേക്ക്, അതായത് ഡിപ്ലോമ ആയിട്ട്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവന് ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞിട്ട് അവൻ ന്യൂറോ നമ്മുടെ കാർഡിയാക് പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്ന, അതേപോലെ തന്നെ ന്യൂറോളജി എന്ന് പറയുന്ന ഒന്ന് രണ്ട് കോഴ്സുകളുണ്ട് നമ്മുടെ ട്രാൻഡ്രത്തിലുള്ള നമ്മുടെ മെഡിക്കൽ കോളേജിൽ. അവിടെ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ അവര് അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു, ഇപ്പൊ അവന് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല സാലറിയോട് കൂടി തന്നെ അവൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബി എസ് സി ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റുന്ന മറ്റു പല പാരാമെഡിക്കൽ കോഴ്സുകളും ഉണ്ട് എന്ന് നിങ്ങളുടെ അറിവിലേക്കായിട്ട് സൂചിപ്പിക്കാൻ. ഇനി ഫാർമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഇത്. ഞാൻ കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്ത് പറയാം, കാരണം ഇപ്പോൾ ഇതിന് അഡ്മിഷൻ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കാൻ അപ്ലിക്കേഷൻ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഫാർമിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് സംശയം ഉണ്ടാരോ മൈക്ക് ഒന്നാക്കി. ഓക്കെ, ഫാർമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ, സെറികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്റ്റ്, ഫിഷറീസ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുണ്ട്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 സയൻസ് ആണ്. ഓക്കെ, അത് തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ മാത്സ് ഇല്ലാത്ത സയൻസ്, ഓക്കെ, ബയോളജി. പക്ഷെ അല്ലാത്തതിന് മാത്സ് ഉള്ളതും പറ്റും, കാരണം ബി ടെക്കും കൂടി ഈ ഒരു എക്സാമിൽ ബി ടെക്കിൻ അഗ്രികൾച്ചർ എന്നുള്ളതും കൂടി വരുന്നുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിൽ അഗ്രികൾച്ചറിൽ നമുക്കറിയാം ഇന്ത്യൻ എക്കണോമിയുടെ ബാക്ക് ബോൺ ആണ് അഗ്രികൾച്ചർ. ഏകദേശം 74 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതോടൊപ്പം തന്നെ 200 അഗ്രികൾച്ചർ കോളേജസും ഉണ്ട്. ഓക്കെ, അപ്പൊ മെജോറിറ്റി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലാണ് ഉള്ളത്. ഇപ്പൊ ഇവിടെ ഉള്ള ഓപ്പർച്യൂണിറ്റി നമുക്കറിയാം അല്ലേ, അഗ്രികൾച്ചറൽ ഓഫീസിലൊക്കെ എന്താ പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് ഇവിടെ വരാറുള്ളത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പി എസ് സി ഒക്കെ എഴുതിയിട്ട് നമുക്ക് അഗ്രികൾച്ചർ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രികൾ, അഗ്രികൾച്ചർ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഫാമുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ തുടങ്ങിയിട്ട് വലിയ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് അഗ്രികൾച്ചർ. പി എച്ച് ഡി ഒക്കെ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അഗ്രികൾച്ചർ ഡിഗ്രി കഴിഞ്ഞ് പി ജി കഴിഞ്ഞ് പിന്നീട് പി എച്ച് ഡിയിലേക്ക് പോവുകയാണെങ്കിൽ വലിയ വലിയ സാധ്യതകൾ നമുക്ക് ഇങ്ങനെയുള്ള അഗ്രികൾച്ചറൽ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്നിടത്തും അഗ്രികൾച്ചറൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നിടത്തും നമുക്ക് സാധ്യതയുണ്ട്. ബി എസ് സി അഗ്രികൾച്ചർ 4 വർഷ കോഴ്സാണ്, +2 സയൻസ്. ഇത് നമ്മുടെ കേരളത്തിലുള്ള അറിയാലോ, കേരളത്തിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണുത്തി, പിന്നെ കോളേജസ് വെള്ളയാനും പടനക്കാടും അതേപോലെ വെള്ളാനിക്കരയൊക്കെയുള്ള കോളേജുകൾ നമുക്കറിയാവുന്നതാണ്. എൻട്രൻസ് എക്സാമുകൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
നമുക്കറിയാം ഇപ്പൊ വിളിച്ചിട്ടുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐക്കറിന്റെ ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാം ഫോർ അഡ്മിഷൻ ആണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഐക്കർ, ഐ എ ഐ ഇ ഇ എ എന്ന് പറയുന്ന യു ജിക്ക് അവർ നടത്താറുള്ളത്. പിന്നെ നീറ്റിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നീറ്റിന്റെ മാർക്ക് കൺസിഡർ ചെയ്തിട്ട് അഗ്രികൾച്ചറൽ കോഴ്സുകൾ നൽകാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഐക്കർ നടത്തുന്നത് ഓൾ ഇന്ത്യ 15% സീറ്റ്, അതായത് ഈ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ 15% സീറ്റ് ഫില്ല് ചെയ്യുന്നത് ഐക്കർ ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാം വഴിയുള്ള ആ രൂപത്തിലാണ്. ചില കോളേജുകളിൽ അല്ലെങ്കിൽ അവിടെ എൻ ഡി ആർ ഐ കർണലിലൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കംപ്ലീറ്റ് സീറ്റും ഫില്ല് ചെയ്യുന്നത് ഐക്കർ എക്സാമിന്റെ റിസൾട്ട് വഴിയാണ്. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് 20 ആഗസ്റ്റ് അല്ലെ, ഒരു 6 ദിവസം കൂടെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അപ്ലൈ ചെയ്യാത്തവർ, താല്പര്യമുള്ളവർ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത് വിവിധ യൂണിവേഴ്സിറ്റികൾ 15% അല്ലാത്ത സീറ്റുകൾ ഫില്ല് ചെയ്യാൻ അവരുടേതായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ട്. അങ്ങനെയുള്ള ചില യൂണിവേഴ്സിറ്റികളും അവരുടെ ടെസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, സെറികൾച്ചർ അറിയാലോ. സെറികൾച്ചർ എന്ന് പറഞ്ഞാല് സിൽക്ക് വേമിന്റെ പ്രൊഡക്ഷനും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ഇതും നമ്മൾ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള, ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. അപ്പൊ ഇതും 4 വർഷം ഇതേ ഓപ്പർച്യൂണിറ്റി പറഞ്ഞ ഫാം മാനേജർ ആയിട്ടും പ്രൊഫസർ ആയിട്ടും സെറികൾച്ചറൽ അസിസ്റ്റന്റ് അങ്ങനെയുള്ള ഇൻഡസ്ട്രികളിലെ വർക്കുകൾ ഇതിലൊക്കെ നമുക്ക് സാധ്യതകൾ ഉണ്ട്. പിന്നെ ഇതിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഐക്കർ എന്ന എക്സാം തന്നെയാണ്. പിന്നെ കർണാടക നടത്തുന്ന, അവരുടെ സംസ്ഥാനത്ത് നടത്തുന്ന കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നടത്തുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ്, അതുവഴിയും സെറികൾച്ചറിലേക്ക് എടുക്കാറുണ്ട്. പിന്നെ ഹോർട്ടിക്കൾച്ചർ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫാമിംഗ് റിലേറ്റഡിലെ മറ്റൊരു പ്രധാന ബ്രാഞ്ചാണ് ഹോർട്ടിക്കൾച്ചർ. ഇവിടെ നമ്മൾ കാര്യമായിട്ട് ഡീല് ചെയ്യുന്നത് പ്ലാന്റേഷനും അങ്ങനെയുള്ള ഫ്ലവറും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇതിനൊരു ഡിമാൻഡ് കൂടി വരുന്നുണ്ട്. 4 വർഷമാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻട്രൻസ് എക്സാം, നേരത്തെ പറഞ്ഞ ഐക്കറും അതോടൊപ്പം തന്നെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഹോർട്ടിക്കൾച്ചർ സ്പെഷ്യലിസ്റ്റ്, പ്ലാന്റേഷൻ മാനേജർ, ഫോമോളജിസ്റ്റ്. ഫോമോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഫ്രൂട്ടും അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആള്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഹോർട്ടിക്കൾച്ചറിൽ കാണാൻ കഴിയും. ഇൻഡസ്ട്രിയിലും വരാം, ഇൻഡസ്ട്രി ആയിട്ടും ഇൻഡസ്ട്രികളിൽ ഈ കാര്യങ്ങളൊക്കെ ഡെവലപ്മെന്റ് നടത്തുന്ന റിസർച്ച് അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് സാധ്യതകളുണ്ട്. പിന്നെ ഫോറസ്ട്രി, ഇപ്പൊ നമ്മുടെ പത്രങ്ങളിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കാണാറുള്ള ഒരു ഒരു വാർത്തയാണ് ഫോറസ്ട്രി, ഫോറസ്ട്രി ബി എസ് സി ഫോറസ്ട്രി. അതിനെ തുടർന്നിട്ടുള്ള വാർത്തകൾ പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവങ്ങനെ ഇടാറുണ്ട്. അപ്പൊ ഫോറസ്ട്രിയുടെ സാധ്യതകൾ എന്ന് പറഞ്ഞാല് പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ ആർക്കും പോകാൻ പറ്റുന്ന ബി എസ് സി ഫോറസ്ട്രി 4 വർഷമാണ്. ഇവിടെ ഫോറസ്ട്രിയിലേക്ക് പോവാതെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്ട്രി മാനേജ്മെന്റ് ഭോപ്പാലിലുള്ള അവിടെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഏഷ്യയിലെ തന്നെ 100% പ്ലേസ്മെന്റ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ ആ പി ജി ഡിപ്ലോമ കോഴ്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഏത് ഡിഗ്രി ഉള്ള ആൾക്കും ചെയ്യാൻ പറ്റും, ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ അതിന്റെ മാനേജ്മെന്റ് സ്റ്റഡിയിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന്റെ സെലക്ഷൻ കാറ്റലിസ്റ്റ്, കാറ്റ് തന്നെ നമുക്ക് സാധാരണ ഐ ഐ എമ്മിലേക്കൊക്കെ എഴുതാറുള്ള എക്സാമിന്റെ ആ ഒരു ഇതിൽ നിന്നാണ് അവരെന്ത് ചെയ്യാറുള്ളത്, സെലക്ഷൻ നടത്താറുള്ളത്. ഇവിടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഫോറസ്റ്റ് കൺസർവേഷൻ, പിന്നെ റിസർച്ച് സെന്ററുകൾ, വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ്, പാർക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളടത്തൊക്കെ ഇത് നടത്താറുണ്ട്. ഓക്കെ, പിന്നെ ഫിഷറീസ്, ഫിഷറീസും നമ്മൾ മനസ്സിലാക്കിയ പോലെ എലിജിബിലിറ്റി പ്ലസ് ടു സയൻസ് ആണ്, 4 വർഷമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് പാനങ്ങാട് കൊച്ചിയിലാണ് ഇങ്ങനെയുള്ളത്. ഓക്കെ, ഇതാണ് പ്രധാന ഇത്. ഇവിടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഫിഷ് ബ്രീഡറി, അക്വാകൾച്ചർ ടെക്നീഷ്യന്, അതുപോലെ തന്നെ റിസർച്ച് അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ നാടുകളിലുള്ള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുകളിൽ പി എസ് സി വഴി ഒക്കെ എക്സാം എഴുതിയിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള എൻട്രൻസ് എക്സാമുകളും. പിന്നെ നമുക്ക് കെ വാസു വയനാടിലെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള എന്താ വെറ്റിനറി യൂണിവേഴ്സിറ്റി, ആ വെറ്റിനറി യൂണിവേഴ്സിറ്റി നൽകുന്ന ചില കോഴ്സുകൾ, ബി ടെക് ഇൻ ഡയറി സയൻസ്, അതോടൊപ്പം തന്നെ എം എസ് ബയോസ് അതായത് അതിന്റെ പി ജി കോഴ്സുകൾ, വൈൽഡ് ലൈഫ് സ്റ്റഡീസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ഓപ്പർച്യൂണിറ്റി നമ്മുടെ കെ വാസു വയനാട് അവർ അങ്ങോട്ട് ഇൻടേക്ക് ചെയ്യാറുള്ളത് നീറ്റിൻ്റെയും പിന്നീട് അവരുടേതായിട്ടുള്ള ചെറിയ എന്താ എക്സാമിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കോഴ്സുകളും കെ വാസു പ്രൊവൈഡ് ചെയ്യാറുണ്ട്, വെറ്റിനറി യൂണിവേഴ്സിറ്റി നൽകാറുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഐക്കർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ കുറച്ചൊരു കാര്യങ്ങൾ,
രണ്ട് ടൈപ്പ് കോഴ്സുകൾ, ബയോളജി ബേസ്ഡും മാത്സ് ബേസ്ഡ് എക്സാംസും ആണ്. ഓക്കെ, ബയോളജി ബേസ്ഡ് എക്സാമും മാത്സ് ബേസ്ഡ് എക്സാമുകളും നടത്താറുണ്ട്. ബി എസ് സി അഗ്രികൾച്ചർ ആണെങ്കിൽ ബയോളജി ബേസ്ഡ് ആണ്, മാത്സ് ബേസ്ഡ് ആണെങ്കിൽ ബി ടെക് ആണ്. ഇതാണ് ഐക്കർ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സമയത്തിന്റെ പ്രയാസം ഉണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോകുന്നുണ്ട്. പിന്നെ ആർക്കിടെക്ചർ ജസ്റ്റ് ഞാനൊന്ന് സൂചിപ്പിക്കുന്നുള്ളൂ, സംശയമുള്ളവർക്ക് പേഴ്സണലായിട്ടോ മറ്റുള്ളതോ ബന്ധപ്പെടാവുന്നതാണ്. ആർക്കിടെക്ചറിൽ ബി ആർക്ക് കോഴ്സ് 5 വർഷമാണ്. പിന്നെ ഡിപ്ലോമ ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആർക്കിടെക്ചറിൽ ഡിപ്ലോമ ഉണ്ട്. പിന്നെ ഈ ബി ആർക്ക് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഐ ഐ ടികൾ പോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളാണ്. അപ്പൊ അങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഐ ഐ ടി എക്സാമുകൾ നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അതിൽ എൻ ഐ ടികളും സി എഫ് ടി ഐകളിലേക്കും ജെയ് മെയിൻ പേപ്പർ 2 എഴുതണം. ഐ ഐ ടികളിലേക്കാണെങ്കിൽ ആർക്കിടെക്ചർ, ആർക്കിടെക്ചർ ടെസ്റ്റ്, ഇങ്ങനെയുള്ള എക്സാമുകളൊക്കെ എഴുതിയിട്ട് വേണം നമ്മൾ പോവാൻ. ഞാൻ ജസ്റ്റ് കോഴ്സ് മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത്, ബാക്കിയുള്ള ഡീറ്റെയിലുകൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ബി ഡെസ് എന്ന് പറയുന്ന, സോറി, പ്ലാനിങ് ആണെങ്കിൽ ബി പ്ലാൻ എന്ന് പറയുന്ന ഒരു കോഴ്സ്, 4 വർഷം ഡ്യൂറബിലിറ്റി ഉള്ള, അതും നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് പറഞ്ഞ പോലെയുള്ള ഐ ഐ ടികളിലൊക്കെ ആണെങ്കിൽ ജെയ് മെയിൻ പേപ്പർ 2 എൻ ടി എ നടത്തുന്നത് നമ്മൾ പാസ്സാവണം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഡ്രോയിങ് ടെസ്റ്റും ഒക്കെ ഉള്ള ഭാഗമാണ്. ഓക്കെ, പിന്നെ ഡിസൈൻ ബി ഡെസ്. ആ ബി ഡെസ് എന്ന് പറയുന്ന കോഴ്സും ആർക്കും പോകാൻ പറ്റും കേട്ടോ, അതാണ് ഒരു ഗുണം. ബി ഡെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സയൻസ് കഴിയണം എന്നില്ല, ബി ഡെസ് ആർക്കും പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഫാഷൻ ഡിസൈനിങ്ങും ഡിസൈൻ പ്ലാനറി അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണാൻ കഴിയും. യു സിയുടെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ എന്ന് പറയുന്ന ഐ ഐ ടി നടത്തുന്നതാണ് ഏറ്റവും അറിയപ്പെടുന്നത്. പിന്നെ എൻ ഐ ഡി ഡാറ്റ നടത്തുന്നത്, അങ്ങനെ ചില പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നടത്തുന്ന നല്ല നല്ല കോഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബയോടെക്നോളജി ഞാൻ സ്പീഡാക്കുന്നുണ്ട്, ബി എസ് സി ബയോടെക്നോളജിയും ബി ടെക് ബയോടെക്നോളജിയും ഉണ്ട്. അതേപോലെ ബി എസ് സി ബയോകെമിസ്ട്രി ഉണ്ട്. ഇതൊക്കെ നമ്മുടെ നാടുകളിലുള്ള കോഴ്സുകൾ തന്നെയാണ്. അപ്പോൾ പ്രീവിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ എസ് സി ബാംഗ്ലൂർ ഉണ്ട്, ഐ ഐ ടി ഡൽഹി ഖരഗ്പൂർ, ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ജോബ് പ്രൊഫൈല് സയന്റിഫിക് ഓഫീസറായിട്ട്, ബയോകെമിസ്റ്റായിട്ട്, മെഡിക്കൽ ലാബ് കെമിസ്റ്റായിട്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മൈക്രോബയോളജി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രാഞ്ചുകൾ, കുറേ ബ്രാഞ്ചുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇത്രയും ബ്രാഞ്ചുകൾ നമുക്ക് മൈക്രോബയോളജി എടുത്തിട്ട് ഹയർ സ്റ്റഡീസിന് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഈ കോഴ്സുകളൊക്കെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമുക്ക് ജോലി സാധ്യത കൂടുതൽ ഉണ്ടാവുക. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങോട്ടുള്ള എൻട്രൻസ് എക്സാം നമുക്കറിയാവുന്നത് ജെ ജി ഇ ബി ഐ എൽ എസ്. ഓക്കെ, ഇങ്ങോട്ട് ബയോളജി ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലേക്ക് നടത്തുന്ന ഒരു എക്സാമാണ് ഐ ഐ ടി. അപ്പോൾ ആ ഒരു എക്സാം പാസ്സായിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ആ കോഴ്സിലേക്കൊക്കെ പോവാൻ. പിന്നെ ഫോറൻസിക് സയൻസ്, ഫോറൻസിക് സയൻസും അറിയാലോ 3 വർഷ കോഴ്സുകൾ. ഇപ്പോൾ സ്ഥിരപത്രത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സ്ഥിരം കാണാറുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് ടു സയൻസ് കഴിഞ്ഞ ആൾക്ക് പോകാൻ പറ്റുന്നത് ഫോറൻസിക് സയൻസ്, ക്രിമിനോളജി, ഫിംഗർ പ്രിന്റ് എക്സാമിനേഷൻ, ഫോറൻസിക് സയൻസ് തുടങ്ങിയിട്ടുള്ള പല മേഖലയിലേക്ക് പോകാൻ പറ്റും. അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് 21-ാം തീയതി ആയിട്ടുള്ള ആഗസ്റ്റ് 21-ന് നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി, ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ കോഴ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിലെ ലാസ്റ്റ് ഡേറ്റ് 21-ാം തീയതിയാണ്. ഫോറൻസിക് സയൻസിലേക്ക് പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മൾ എം എസ് സി ഫിസിക്സ് കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ കെമിസ്ട്രി കഴിഞ്ഞവർക്കോ ബയോളജി കഴിഞ്ഞവർക്കോ ഒക്കെ പി എസ് സി വരെ നടത്തുന്ന ഒരു എക്സാമുകളും അതേപോലെയുള്ള ഇന്റർവ്യൂകളൊക്കെ ഉണ്ട്. അതുവഴി ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലെ തന്നെ പോലീസുമായിട്ടൊക്കെ കോപ്പറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഫോറൻസിക് സയൻസിന്റെ കോഴ്സ് എടുക്കണം എന്നില്ല, നിർബന്ധമായിട്ട് ആ മേഖലയിലേക്ക് പോകാൻ എന്നതാണ് സൂചിപ്പിച്ചത്. ഓക്കെ, ബാക്കിയുള്ള മേഖല സയൻസിന്റെ പഴയ സയൻസിന്റെ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഇതൊക്കെ എടുത്തിട്ടും നമുക്ക് ഈ മേഖലയിലേക്ക് മാറാൻ പറ്റും. പിന്നെ ഫുഡ് ടെക്നോളജിയാണ് അറിയാവുന്നതാണ്. ഓക്കെ, സി എഫ് ടി ആർ ഐ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്, താല്പര്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ നാടുകളിൽ നമുക്ക് ഈ എം ടെക്കോ ബി ടെക്കോ അല്ലെങ്കിൽ ബി എസ് സി എം എസ് സി ഒക്കെ ചെയ്യാൻ പറ്റുന്ന അവൈലബിൾ ആയിട്ടുള്ള കോളേജുകളാണ് ഈ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി കേരളത്തിലുള്ളതാണ് എം ഇ എസ് കല്ലാടി കോളേജ് ഉണ്ട്, സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പിന്നെ എം ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പിന്നെ സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട്, വായൂരുള്ള സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവിടെയൊക്കെ നമുക്ക് ഈ കോഴ്സുകൾ കാണാൻ കഴിയും. പിന്നെ പൈലറ്റ്, പൈലറ്റ് കോഴ്സുകൾ 3 സ്റ്റെപ്പുള്ള, സ്റ്റുഡൻസ് പൈലറ്റ് ലൈസൻസ്, പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്,
സിപിഎൽ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ട്രെയിനിങ് ഇങ്ങനെയുള്ള കടമ്പകൾ കടന്നാലാണ് പൈലറ്റ് എന്ന കോഴ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റുക. രണ്ട് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, ഒന്ന് രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജി, മറ്റതൊന്ന് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ അരൺ അക്കാദമി എന്ന് പറയുന്ന ഓക്കെ ഇതൊക്കെ ആണ് നമ്മുടെ നാടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്, ഇത്രയാണ്. പിന്നെ ഡിഫൻസ് ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ മേഖലകളുണ്ട്. അപ്പോൾ നമുക്ക് സമയം കൂടി പരിഗണിക്കണം, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ഡിഫൻസ് എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ് പോവാൻ നമുക്ക് പോകാൻ പറ്റുന്ന, അതേപോലെ എൻ ഡി എ നടത്തുന്ന നേവി ആൻഡ് എയർഫോഴ്സ് ഒക്കെ നടത്തുന്ന എക്സാമുകളുണ്ട്. ആ എക്സാം വഴിയൊക്കെ നമുക്ക് ഡിഫൻസിലേക്ക് പോകാൻ സാധ്യമായിരിക്കും. പിന്നെ സെയിലർ, നാവിക, കോസ്റ്റ് ഗാർഡ്, യാന്ത്രിക് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഇന്റർവ്യൂ എക്സാമും റിട്ടേൺ എക്സാമും, അതുപോലെ തന്നെ നമ്മുടെ കായികക്ഷമത ഒക്കെ പരിശോധിച്ചിട്ട് അവർ എടുക്കാറുള്ള മേഖലയാണ് ഡിഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കാദമി, എൻ ഡി എ നേവൽ അക്കാദമി എക്സാമുകളുടെ ഒരു രൂപമാണ് കേട്ടോ. ഓക്കെ ഇത്രയാണ് മെയിനായിട്ട്. ഇനി നമ്മൾ സാധാരണ കോഴ്സ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സയൻസ് ഗ്രാജുവേഷൻ കോഴ്സ്, ഇതൊട്ടും മോശമല്ല ഞാൻ പറയാറുള്ളത്. റിസർച്ച് മേഖലയിലേക്കും നമുക്ക് പോകാൻ പറ്റും, അതോടൊപ്പം തന്നെ ടീച്ചിങ് മേഖലയിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഒരു ഭാഗം കൂടിയാണ് സയൻസ് ഗ്രാജുവേഷൻ കോഴ്സുകൾ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, ബോട്ടണി, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയിട്ടുള്ള ഇനി ബി എ കോഴ്സുകളും ഞാൻ സയൻസ് ആയതുകൊണ്ട് മാത്രമാണ് സയൻസ് കൂടുതൽ ഉൾപ്പെടുത്തിയുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ തുടങ്ങിയിട്ട് കുറേ കോഴ്സുകൾ നമുക്ക് പോകാൻ പറ്റിയിട്ടുള്ളതുണ്ട്. അപ്പോൾ സാധാ സയൻസ് ഗ്രാജുവേഷൻ കോഴ്സുകൾ ഇത് പഠിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനാണ്. ഐസറ്, നൈസറ്, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതേപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ജെ എം ഐ തുടങ്ങിയിട്ടുള്ള അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവുക. ഇതിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ഇപ്പോൾ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ എ എം യു കഴിഞ്ഞു പോയി, ജെ എം ഐ കഴിഞ്ഞു പോയി, പിന്നെ ഐസറിലേക്കുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ അടുത്തതിൽ പറയാം. ഐ ഐ എസ് സി ടോട്ടൽ 120 സീറ്റ് ഉണ്ട്. ഈ ഐ ഐ എസ് സിയിലേക്കുള്ള അറിയപ്പെടുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള അവര് ജെഇന്റെ അഡ്വാൻസിന്റെ മാർക്ക്, ജെഇ അഡ്വാൻസ് പറഞ്ഞാൽ ഐ ഐ ടിയിലേക്കൊക്കെ എഴുതാറുള്ള എക്സാം, അതിന്റെ മാർക്ക് അടിസ്ഥാനത്തിലോ കെ വി പി വി ഐ ഫെലോഷിപ്പ് കേട്ടിട്ടുണ്ടാവുമല്ലോ, സയൻസ് പഠിച്ചവർ കേട്ടിട്ടുണ്ടാവും. ആ ഫെലോഷിപ്പിന്റെ അടിസ്ഥാനത്തിലോ ആണ് എന്ത് ചെയ്യാറുള്ളത്, ഇത് നടത്താറുള്ളത്. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഓക്കെ ഇത്രയാണ് ഉള്ളത്. പിന്നെ ഐ ഐ എസ് ടി, അതോടൊപ്പം തന്നെ നൈസർ, ഇതൊക്കെ ഈ വർഷത്തെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, അതാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്കെ. പിന്നെ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ്, ഈ വിഷയത്തിലേക്ക് തൽക്കാലം നമ്മൾ കടക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാം, കാരണം കിയമും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഐ ഐ ടി അപ്ലിക്കേഷൻ, ഈ ജെഇക്കുള്ള അപ്ലിക്കേഷൻ ടൈമും കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഐസറിലേക്കുള്ളതും അതേപോലെയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ എത്തിപ്പെടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക എന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഫറോ കോളേജ്, ഞാൻ നമ്മുടെ നാട്ടിലുള്ളത് മാത്രം പറയുന്നുണ്ട്, ഫറോ കോളേജിലേക്കുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്, ഓട്ടോണോമസ് ആണ്, ഇന്ന് ഇത് കൊടുക്കാവുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വൈകുന്നേരം 16 തീയതി വൈകുന്നേരം 5 വരെയാണ് സമയമുള്ളത്. എം ജി യൂണിവേഴ്സിറ്റി കഴിഞ്ഞു, ഇന്നലെ കഴിഞ്ഞു. കണ്ണൂർ യൂണിവേഴ്സിറ്റി 25 ലാസ്റ്റ് ഡേറ്റ്. പിന്നെ ദേവഗിരി ഇന്നലെ 13 തീയതി ആയിരുന്നു. എം ഇ എസ് മമ്പാട് 15 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ഈ രൂപത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സമയത്തിന്റെ പരിമിതിയുണ്ട്, കാരണം വലിയൊരു ലോകമാണ് ഈ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ലോകം എന്ന് പറയുന്നത്. അപ്പോ എന്റെ അധ്യാപകരും കോളമിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഫിറോസറും നിങ്ങളോട് സംവദിക്കാനുണ്ട്. അപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ എഴുതിയിടാവുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു കോഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സ് നമ്മളുമായിട്ട് എത്ര റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റുമായിട്ട്, നമ്മുടെ താല്പര്യങ്ങളുമായിട്ട്, നമ്മുടെ അഭിരുചിയൊക്കെ ആയിട്ട്, ആപ്റ്റിറ്റ്യൂഡൊക്കെ ആയിട്ട് എത്രത്തോളം അത് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലും, അതോടൊപ്പം തന്നെ ആ പഠിക്കുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആ കോഴ്സിലേക്കുള്ള പണി നമ്മൾ എടുക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ പ്രാർത്ഥനയും അതൊക്കെ നമ്മൾ നിലനിർത്തി കഴിഞ്ഞാൽ വലിയൊരു മേഖല നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റും. മറിച്ചാണെങ്കിൽ നമുക്ക് ടെൻഷനോ അല്ലെങ്കിൽ നമ്മൾ എടുത്തത് ശരിയായില്ല എന്നുള്ള ഒരു കുറ്റബോധം ഇങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും
നിങ്ങൾക്ക് വളരെ ഒതന്റിക് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും നിങ്ങളോടൊപ്പം കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന സൊലേസ് അക്കാദമിയെ അഭിനന്ദിക്കുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ വാക്കുകൾ കൺക്ലൂഡ് ചെയ്യാണ് നമ്മുടെ സമയത്തിന്റെ പരിമിതി മൂലം. ഓക്കെ, താങ്ക് യു ഫോർ ഹിയറിംഗ് മീ. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സയൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ വിശാലമായ ഏരിയയാണ് ഷഫാഫ് കൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു മെഡിക്കൽ എൻജിനീയറിംഗ് ഫീൽഡ് അല്ലാത്ത ഒരുപാട് ഏരിയ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇൻഷാല്ലാ അവസാന സമയത്ത് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഈ സമയത്ത് സയൻസ് അല്ലാത്ത വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ സ്വാഭാവികമായിട്ടും കടന്നു ചെല്ലേണ്ടുന്ന ഒരുപാട് വിഷയങ്ങൾ, ആ വിഷയങ്ങളിലേക്കുള്ള ഒരു ഉച്ചം, അതിന്റെ ഒരു ആമുഖം ബഹുമാനനായ ഫിറോസ് സാർ, അദ്ദേഹം ഖത്തറിൽ നിന്നാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. അതിലുള്ള സന്തോഷം നമ്മൾ അന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ പരിപാടിയിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായതിൽ വളരെയധികം സന്തോഷം സന്തോഷമുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ അറിവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ ഈ കരിയർ രംഗത്തും പഠന രംഗത്തും എല്ലാം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ ഫിറോസ് സാറെ വളരെ ബഹുമാനത്തോടുകൂടെ ക്ഷണിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർ ലി അംരി വൽഹുദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സൊലൈസ് ഇന്ത്യയുടെ ചുക്കാൻ പിടിക്കുന്ന പ്രവർത്തനം ചുക്കാൻ പിടിക്കുന്ന നാസർ മാഷ്, അംജദ് സാർ, മറ്റു സഹപ്രവർത്തകരെ, ഇവിടെ സംസാരിച്ച എൻ്റെ യുവ സുഹൃത്ത് ഷഫാഫ്, എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരട്ടെ. നമ്മളിവിടെ കരിയറിൻ്റെ വിവിധ സാധ്യതകളെ കുറിച്ച് വളരെ വിശദമായി ഷഫാഫ് സാർ പറഞ്ഞു കഴിഞ്ഞു. സയൻസ് കഴിഞ്ഞ് നമുക്ക് പോകാൻ പറ്റിയ മേഖലകളെ കുറിച്ച് അദ്ദേഹം വിശദമായി സംസാരിച്ചു. ഇനി കൊമേഴ്സും ഹ്യൂമാനിറ്റീസും കഴിഞ്ഞാലുള്ള സാധ്യതകൾ, നമുക്ക് ഒരുപാട് സാധ്യതകൾ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നമുക്ക് സമയം ഒരു പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ വളരെ ബ്രീഫായി ചില കാര്യങ്ങൾ പറയാം. ഏറ്റവും പ്രധാനമായി കൊമേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് നാല് രീതിയിലുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറയാം. നമുക്ക് സാധാരണ ഡിഗ്രി പഠിക്കാൻ പോവാം, അതല്ലെങ്കിൽ മറ്റു കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഡിഗ്രി പഠിക്കാൻ പോവാം, അതല്ലെങ്കിൽ മറ്റു ഡിഗ്രികളിലേക്ക് പോവാം, അല്ലെങ്കിൽ ചാർട്ടേഡ് കോഴ്സുകളിലേക്ക് പോവാം, ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകളിലേക്ക് പോവാം, ഷോർട്ട് ടൈം കോഴ്സുകളിലേക്കൊക്കെ പോവാം. അപ്പോൾ നമ്മൾ ആദ്യമായി നമ്മൾ കരിയർ പ്ലാന് കൃത്യമായി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ആളുകൾ എന്തെങ്കിലും ഒരു കോഴ്സ് ഡിഗ്രിക്ക് എടുത്ത് പഠിക്കുകയും അതിനുശേഷം വരുന്നവർക്ക് വെച്ച് കാണാം എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു രീതി മാറ്റിയിട്ട് കൃത്യമായ ഒരു പ്ലാനും ഒരു ഡെസ്റ്റിനേഷനും നമുക്ക് ഉണ്ടാവണം. നമുക്കിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഒരു 5 വർഷം കൊണ്ട് ഇന്ന സ്ഥലത്ത് എത്തണം, എനിക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം, ഇന്ന സമയം കൊണ്ട് എനിക്കൊരു സർക്കാർ സർവീസിൽ കയറണം, എനിക്കൊരു 6 വർഷം കൊണ്ട് PG എടുക്കണം, അങ്ങനെയൊക്കെ പ്ലാനിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയർ പാത്ത് വളരെ വ്യക്തവും ക്ലിയറുമാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പ്ലാനിങ് നടത്താൻ എല്ലാവരും തയ്യാറാവണം എന്നാണ് എനിക്ക് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. നിങ്ങൾ ഇതുവരെ പഠിച്ചത് എന്താണ് എന്നുള്ളത് ഇനി പ്രസക്തമല്ല. നിങ്ങൾ കൊമേഴ്സ് പഠിച്ചോ ഹ്യൂമാനിറ്റീസ് പഠിച്ചോ സയൻസ് പഠിച്ചോ എന്നുള്ളത് നോക്കണ്ട. ഇനി നിങ്ങൾ ഇപ്പോൾ ലഭ്യമായ രീതിയിൽ നല്ല സ്ഥാപനങ്ങളിൽ, ഷഫാഫ് സാർ പറഞ്ഞ പോലെ മികവിന്റെ കേന്ദ്രങ്ങളായ നാഷണൽ ലെവൽ സ്ഥാപനങ്ങളിൽ കയറാൻ നോക്കുക, ഒരു ഓപ്ഷൻ. അത് പലപ്പോഴും നമുക്ക് അഡ്മിഷൻ്റെ സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ നമുക്കതിനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടിയില്ല, നമുക്കതിൻ്റെ മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്കതിൻ്റെ എൻട്രൻസിന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല, പ്രശ്നമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഏറ്റവും സാധാരണ സ്ഥാപനങ്ങളിൽ, നിങ്ങൾക്ക് ലഭ്യമായ സ്ഥാപനങ്ങളിൽ, എയ്ഡഡ് കോളേജോ അൺഎയ്ഡഡ് കോളേജോ ഏതെങ്കിലും സ്ഥാപനം, നമുക്ക് ലഭ്യമായ സ്ഥാപനങ്ങളിൽ കയറുക, എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ എക്സലൻസ് കാണിക്കുക. ഇപ്പോൾ ആരാ സ്ക്രീന് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, ഷഫാഫ് സാർ സ്ക്രീൻ ഷെയർ ആണ് കേട്ടോ, നിങ്ങളൊന്ന് ക്ലോസ് ചെയ്ത അൺഷെയർ ചെയ്തോളൂ. ഓക്കെ, പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ അവിടെ ഒന്ന് എക്സലൻസ് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ നാട്ടിലെ ഒരു പ്രൈവറ്റ് കോളേജോ ഏതെങ്കിലും കോളേജിൽ നമ്മൾ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുക, ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഡിഗ്രി കഴിഞ്ഞുള്ള പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അത് PG പോകലാവാം, ഒന്നിൽ MBA ഏറ്റവും മികച്ച IIM പഠിക്കാൻ വേണ്ടിയിട്ട് പോവുക, അതിനുള്ള കാറ്റ് പ്രിപ്പറേഷൻ വേണമെങ്കിൽ നടത്താം, അതല്ലെങ്കിൽ സർക്കാർ സർവീസിൽ ഡിഗ്രി കഴിയുന്നതോടുകൂടി ഡിഗ്രി തലത്തിൽ ജോലി കിട്ടാവുന്ന ഒരു ഗവൺമെന്റ് സർവീസിൽ കയറുന്നതിനെ കുറിച്ച് ആലോചിക്കുക, അതിനുവേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി PSC പരീക്ഷയുണ്ട്, UPSC പരീക്ഷയുണ്ട്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷയുണ്ട്, റെയിൽവേ ബോർഡിന്റെ പരീക്ഷ, ഒരുപാട് പരീക്ഷകളുണ്ട്.
നമുക്ക് ഏതെങ്കിലും ഒക്കെ ക്വാളിഫൈ ചെയ്ത് ഗവൺമെന്റ് സർവീസിൽ കയറുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. പലപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിക്കുന്നത് ഇനി എങ്ങോട്ട് പോകണോ, പി ജിക്ക് പോകണോ, അതല്ലെങ്കിൽ പി ജി ഡിപ്ലോമയ്ക്ക് പോകണോ, അതല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോകണോ, ഗൾഫിൽ പോകണോ, അങ്ങനെയൊക്കെ ചിന്തകൾ വരുന്നത് പലപ്പോഴും നമ്മുടെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം. അതില്ലാതെ നിങ്ങളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ എന്ന നിലയ്ക്ക് ഡിഗ്രി അഡ്മിഷൻ എടുത്ത ഉടനെ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുക, എൻ്റെ പ്ലാന് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം, ബി കോം കഴിഞ്ഞതിന് ശേഷം, ബി എ കഴിഞ്ഞതിന് ശേഷം, ബി എസ് സി കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം എന്റെ ലക്ഷ്യം ഇന്നതാണ്, അതിനുവേണ്ടി ഒരുങ്ങാം. ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിലും അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും സാധാ ഡിഗ്രിക്കാർക്ക്, എനി ഫീൽഡിൽ ഡിഗ്രിക്കാർക്ക് പോകാൻ പറ്റിയ ഒരുപാട് സാധ്യതകളുണ്ട്. സിവിൽ സർവീസിൽ പോകണം ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ പോവാം, അതല്ലെങ്കിൽ നമുക്ക് പിന്നെ ഗവൺമെന്റ് സർവീസ്, കേരള ഗവൺമെന്റിന്റെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള മേഖലയിലേക്ക് പോവാം, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്നൊക്കെ എഴുതി അങ്ങനെ അങ്ങനെ ആ രീതിയിലേക്ക് പോവാം. അങ്ങനെ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തുക. ഞാനിപ്പോൾ കൊമേഴ്സ് കഴിഞ്ഞവർക്കുള്ള സാധ്യതകൾ വളരെ പെട്ടെന്ന് പറയാം. നമുക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് പോവാം, ബി കോം കോഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും എം ജി യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിലുള്ള കോളേജുകൾ അഫിലിയേറ്റ് ചെയ്ത കോളേജുകൾക്ക് അപേക്ഷിക്കാം. എം ജി യൂണിവേഴ്സിറ്റി ഇന്നലെ തീയതി കഴിഞ്ഞു. ഇനിയിപ്പം കാലിക്കറ്റിൽ നമുക്ക് കോളേജസിൽ അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. കാലിക്കറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓട്ടോണോമസ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഓട്ടോണോമസ് കോളേജസ് ഉണ്ട്. ഫാറൂഖ് കോളേജ്, മമ്പാട് എം ഇ എസ്, ദേവഗിരി കോളേജ് പോലെയുള്ള കോളേജുകളിൽ നമ്മുടെ ഡയറക്റ്റ് കോളേജിലാണ് അപേക്ഷിക്കേണ്ടത്. ബി കോം ഓണേഴ്സ് കോഴ്സ് ഉണ്ട്, ബി കോം കോഴ്സ് ഉണ്ട്, ബി കോം പ്രൊഫഷണൽ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട ബി വോക്ക് കോഴ്സുകളൊക്കെ ഉണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ബി കോം ഓണേഴ്സ് കോഴ്സ് ഉണ്ട്, അത് പ്ലസ് ടു മാത്സ് പഠിച്ചവർക്കാണ് അതിനുള്ള അവസരം ഉള്ളത് എന്ന് ഓർക്കുക. പിന്നെ മറ്റു ഡിഗ്രി കോഴ്സുകൾ ബി ബി എ ഉണ്ട്, ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ട്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ബി ബി എം ഉണ്ട്, ബി എ മൾട്ടിമീഡിയ ഉണ്ട്, ഹോട്ടൽ മാനേജ്മെന്റ് ഉണ്ട്, എക്കണോമിക്സ് പഠിക്കാം, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാം. നിങ്ങൾ പ്ലസ് ടുവിന് സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള സ്ട്രീമാണ് എടുത്തതെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാം. ബി ടെക് കോഴ്സ് ഇപ്പോൾ ഐ എഫ് ടി കെയിലും പിന്നെ കെ എസ് ഐ ഡിയിലൊക്കെ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. അതുപോലെ ചാർട്ടേഡ് കോഴ്സുകളുണ്ട്, സി എ കോഴ്സ്, സി എം എ കോഴ്സ്, കമ്പനി സെക്രട്ടറി, എ സി സി എ, സി പി എ, സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി, സി ഐ എം എ, സി എഫ്, അങ്ങനെ ഒരുപാട് ചാർട്ടേഡ് കോഴ്സുകളും പ്ലസ് ടു കഴിഞ്ഞവർക്കുണ്ട് എന്നുള്ളത് ഓർക്കുക. ഇതാണ് പിന്നെ പ്രധാനമായുള്ള ചാർട്ടേഡ് കോഴ്സുകൾ. പിന്നെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളിൽ നമുക്ക് ഇന്റഗ്രേറ്റഡ് എം കോം കോഴ്സ് ഉണ്ട്. വേണമെങ്കിൽ എം കോം 5 വർഷം കൊണ്ട് പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങളുണ്ട്. ഇന്റഗ്രേറ്റഡ് എം ബി എ പഠിക്കാം. അതിപ്പോൾ പല സ്ഥാപനങ്ങളും അതിന്റെ അപ്ലിക്കേഷൻ്റെ ടൈം കഴിഞ്ഞു. ഇപ്പോഴും ചില സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് 5 വർഷം കൊണ്ട് എം ബി എ പഠിക്കാൻ. സാധാരണ എം ബി എ പഠനം നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് പോകേണ്ട ഒരു കോഴ്സാണ്. എന്നാൽ 5 വർഷം കൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ് നേരെ എം ബി എക്ക് പോകാൻ പറ്റിയ ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ഇന്റഗ്രേറ്റഡ് എൽ എൽ ബി കോഴ്സ്, അതിനൊക്കെ അപ്ലിക്കേഷൻ്റെ സമയം കഴിഞ്ഞു. അറ്റ്ലീസ്റ്റ് അടുത്ത വർഷമുള്ളവർക്കെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറയാണ്. പിന്നെ ഇന്റഗ്രേറ്റഡ് എം എ കോഴ്സ് ഉണ്ട്, കൊമേഴ്സ് കഴിഞ്ഞവർക്കൊക്കെ പോവാം, എല്ലാ സ്ട്രീമിലുള്ളവർക്കും പോവാം. നേരത്തെ ഷഫാഫ് സാർ പറഞ്ഞ സയൻസിന്റെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിന് പുറമെയാണ് അവർക്ക് ഈ ഓപ്ഷനുകളും എടുക്കാട്ടോ. അപ്പൊ കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസുകാർക്കും പറഞ്ഞ ഓപ്ഷനുകൾ അവർക്ക് കൂടി ബാധകമാണ് എന്നുള്ളത് കൂടി സാന്ദർഭികമായിട്ട് ഓർക്കുക. പിന്നെ നിയമ പഠന മേഖലയിലേക്കൊക്കെ പോവാം. ഞാനിപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം അത് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള സമയം മിക്ക കോഴ്സുകൾക്കും അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം, അതായത് യൂണിവേഴ്സിറ്റിയുടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളിൽ, കീഴിലുള്ള കോളേജുകളിൽ നല്ല കോഴ്സ് നോക്കി നല്ല രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്ത് ആ രീതിയിലുള്ള ഒരു ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കട്ടെ. പിന്നെ നമുക്ക് ഡിപ്ലോമ കോഴ്സുകൾക്കൊക്കെ അപേക്ഷ കൊടുക്കാവുന്നതാണ്. പ്ലസ് ടു ബേസ് 10-ാം ക്ലാസ് യോഗ്യതയുള്ള അടിസ്ഥാനത്തിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പോവാം. പിന്നെ നഴ്സിംഗിനെ കുറിച്ച് നേരത്തെ ഷഫാഫ് സാർ പറഞ്ഞു. എ എൻ എം നഴ്സിംഗും ജി എൻ എം നഴ്സിംഗും ഒക്കെ സയൻസ് അല്ലാത്തവർക്കും പോവാം. അതിൽ എ എൻ എം നഴ്സിംഗ് ആണ് കൂടുതൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉള്ളത്. ജി എൻ എം സയൻസ് ഇല്ലാത്തവരെ മാത്രമേ, അല്ലെങ്കിൽ മാത്രമാണ് ജി എൻ എം ബാക്കി സ്ട്രീമിലുള്ളവരെ പരിഗണിക്കുള്ളൂ എന്നുള്ളത് അറിയാം, ഓർക്കുക. പിന്നെയുള്ളൊരു കാര്യം, നമ്മുടെ ഹ്യൂമാനിറ്റീസ് മേഖലയിൽ ഹിസ്റ്ററിയും ഇസ്ലാമിക് ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും ഫിലോസഫി, ഇംഗ്ലീഷ്, അറബിക്, ഹിന്ദി, മലയാളം, ഫോറിൻ ലാംഗ്വേജസ്, അങ്ങനെ ഒരുപാട് മേഖലയിൽ നമുക്ക് ഇപ്പം പ്രവേശനം നടത്തുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കാവുന്നതാണ്. ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, സൈക്കോളജി, ജിയോഗ്രഫി, ഡെവലപ്മെന്റ് സ്റ്റഡീസ്, വുമൻ സ്റ്റഡീസ്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ. ഞാൻ എല്ലാ കോഴ്സുകളിലേക്കും പോകുന്നില്ല. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ വരാൻ പോകുന്നുണ്ട്. അത് എന്ന് വെച്ചാൽ നമുക്ക് 12th കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് 5 വർഷം കൊണ്ട് എം ബി എ, ഐ മീൻ ഡിഗ്രി പി ജി പൂർത്തിയാക്കാൻ പറ്റിയ ഒരു കോഴ്സാണ് ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത കോളേജസിലും ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ ഉണ്ട്. ഫാറൂഖ് കോളേജിൽ ഇന്റഗ്രേറ്റഡ് ജിയോളജി ഉണ്ട്,
ഇന്റഗ്രേറ്റഡ് സൈക്കോളജി ഉള്ള സ്ഥാപനമുണ്ട്, ഇന്റഗ്രേറ്റഡ് ബയോളജി ഉള്ള സ്ഥാപനമുണ്ട്, മമ്പാട് എം ഇ എസ് കോളേജിൽ ഇന്റഗ്രേറ്റഡ് ബയോളജി കോഴ്സ് ഉണ്ട്, 5 വർഷത്തെ കോഴ്സാണ്. ഇങ്ങനെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ ഇപ്പോൾ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് സോറി എം ജി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ ഉണ്ടായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അഫിലിയേറ്റ് ചെയ്ത കോളേജസിന് കീഴിലുള്ള ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾക്ക് നമുക്ക് യു കെ വൈ അല്ല അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഓർക്കുക. ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു. പാരാമെഡിക്കൽ കോഴ്സ് സയൻസ് കഴിഞ്ഞവർക്കാണ് ഉള്ളത്. അപ്പൊ കൊമേഴ്സ് കഴിഞ്ഞവർക്കും ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്കും അവസരങ്ങൾ എമ്പാടുമുണ്ട്. അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനും നമുക്ക് കണ്ണു തുറന്ന് കാണാനുമുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇനി നമുക്ക് എനിക്ക് തോന്നുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിരിക്കും നല്ലത് എന്ന് തോന്നുന്നില്ല അംജ സാർ? അതെ അതെ, ക്വസ്റ്റ്യൻസിലേക്ക് പ്രവേശിക്കാം. ഈ സമയത്ത് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ചോദിക്കാൻ റെഡിയുള്ള ആളുകൾക്ക് മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാവുന്ന കോഴ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമുള്ള ഏത് ഭാഗവും ചോദിക്കാം. സാർ, ഞാൻ പ്ലസ് ടു കൊമേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇനി നഴ്സിംഗിന്റെ ഫീൽഡിലേക്ക് വരണമെന്ന് നല്ല താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ ജി എൻ എമ്മിനെ കുറിച്ചിട്ട് ഫോണിലൊക്കെ ഞാൻ കുറെ കേട്ടു. അപ്പൊ എനിക്ക് ആ ഫീൽഡിലേക്ക് വരണം നല്ല ആഗ്രഹമുണ്ട്. കേരളത്തിലെ അതിന്റെ കോളേജുകളൊക്കെ കോഴ്സ് കേരള സർക്കാരിന്റെ പിന്നെ ഹെൽത്ത് വകുപ്പിന് കീഴിലാണ്, പബ്ലിക് നഴ്സിംഗ് സ്കൂളിലാണുള്ളത്. തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട്, കാസർഗോഡ് ജില്ലയിലാണ്. ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. പ്ലസ് ടു ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ പറ്റും. പ്ലസ് ടുവിലെ മൊത്തം മാർക്ക് പരിഗണിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 2 വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. പിന്നെ ജി എൻ എം കോഴ്സ് ആണെങ്കിൽ സംസ്ഥാനത്ത് 14 സർക്കാർ നഴ്സിംഗ് സ്കൂളുകളിലും കൊല്ലത്തുള്ള പട്ടിക വിഭാഗക്കാർക്ക് വേണ്ടി മാത്രമുള്ള വേറൊരു സ്കൂളിലും ഉണ്ട്. ഇത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓപ്ഷണലായും ഇംഗ്ലീഷ് നിർബന്ധമായും പഠിക്കണം. പക്ഷേ ഇത് ബയോളജി ഇല്ലാത്തവരുടെ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ജി എൻ എം കോഴ്സിന് പ്ലസ് ടുവിന് ഐ മീൻ കൊമേഴ്സുകാർക്ക് അവസരമുള്ളത് എന്നുള്ളത് ഓർക്കുക. മറ്റൊരു കാര്യം, ഒരു പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ സയൻസ് അല്ലാത്തവർ നഴ്സിംഗ് പഠിച്ചാൽ, കഴിഞ്ഞ ദിവസം മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു, പി എസ് സി നിയമനത്തിൽ നിന്നൊരു നോൺ സയൻസുകാരെ പരിഗണിക്കുന്നില്ല എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ. ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ഹൈ ലെവലിലൊക്കെ പോകുന്ന സമയത്ത് ചെറിയൊരു റെസ്ട്രിക്ഷൻ വന്നുകൂടെന്നില്ല. അതും കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പ്രയാസമില്ല. നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം കിട്ടാനൊന്നും പ്രശ്നമില്ല. പക്ഷെ ചിലപ്പോൾ പി എസ് സി നിയമനത്തിന്റെ സമയത്ത് അങ്ങനെ ഒരു ക്ലോസ് വെക്കുന്നത് ഞാൻ ഒരു തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ കണ്ടിട്ടുണ്ട്. അതൊന്ന് ഓർക്കുക. പിന്നെ നിങ്ങൾക്ക് പിന്നെ ഹെൽത്ത് മേഖലയുമായി, പാരാമെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് പോകണമെങ്കിൽ 10ാം ക്ലാസ് യോഗ്യത അനുസരിച്ചുള്ള പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. ഹോമിയോപ്പതി, ഫാർമസി പോലെ, ആയുർവേദിക് നഴ്സിംഗ് പോലെയുള്ള കോഴ്സുകൾക്കൊക്കെ പോവുക. സാധാരണ ജനറലി പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പോകേണ്ടത് ഈ ഒരു രീതിയിലാണ്. നമുക്ക് ഇപ്പൊ പറഞ്ഞതുപോലെ സയൻസ് സ്ട്രീം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് അത് പോകാൻ കൂടുതൽ സ്യൂട്ടബിൾ ആയത്. നിങ്ങൾ അത്രയും പാഷനേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷനാണ് എ എൻ എമ്മും പിന്നെ ജി എൻ എമ്മും അതുപോലെ ഹോമിയോപ്പതി, ഫാർമസി ഒക്കെ പോലെയുള്ള മേഖലകൾ എന്നുള്ളതാണ് പറയാൻ. ഇവിടെ എഴുതി കിട്ടിയ ഒരു ചോദ്യത്തിലേക്ക്, ഈ പോലീസ് ഓർ കോൺസ്റ്റബിൾ ഇതൊക്കെ ആകാൻ പ്ലസ് ടു കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാധ്യത എന്താണെന്നുള്ളത്? തീർച്ചയായും പോലീസ് ആവാന്, പ്ലസ് ടു കഴിഞ്ഞ കേരള പോലീസിൽ ആവാനുള്ള അവസരങ്ങളുണ്ട്. 3 തരത്തിലുള്ള പോസ്റ്റുകൾ നമുക്ക് പറയാം. പോലീസ് കോൺസ്റ്റബിൾ ആവണമെങ്കിൽ, ശരിക്കും ശ്രദ്ധിക്കണം, പോലീസ് കോൺസ്റ്റബിൾ ആവണമെങ്കിൽ എസ് എസ് എൽ സി യോഗ്യത വെച്ച് നമുക്ക് അപേക്ഷിക്കാം. പോലീസ് കോൺസ്റ്റബിൾ ആവാം, അതിന് കേരള പി എസ് സി വരുന്ന നോട്ടിഫിക്കേഷന്റെ സമയത്ത് നമുക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. പിന്നെ സിവിൽ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയുണ്ട്. സിവിൽ പോലീസ് കോൺസ്റ്റബിൾ എന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഫീൽഡാണ്, അതിന് നമുക്ക് ഹയർ സെക്കൻഡറി ആണ് വേണ്ടത്. പിന്നെ എസ് ഐ ലെവലിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി വേണം. അങ്ങനെയാണ് എസ് ഐ ലെവൽ. പിന്നെ ഹൈ ലെവൽ നമ്മുടെ പോലീസിലെ ഒരു പിന്നെ ഐ പി എസ് ഓഫീസറൊക്കെ ആയിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ നമുക്ക് ഐ പി എസ് സിവിൽ സർവീസ് ക്വാളിഫൈ ചെയ്യണം. സിവിൽ സർവീസ് ക്വാളിഫൈ ചെയ്ത് ആ മേഖലയിലേക്ക് പോയാൽ നമുക്ക് അതിന് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള പൊസിഷനിൽ എത്താൻ കഴിയും. ഇനി അതല്ല, വെറും ഒരു പോലീസ് കോൺസ്റ്റബിൾ ആവണമെങ്കിൽ 10ാം ക്ലാസ് വഴി അപേക്ഷിക്കുക. സിവിൽ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയൊക്കെ പ്ലസ് ടു ആണ്. പി എസ് സി വിളിക്കുന്ന സമയത്ത് നമുക്ക് അപേക്ഷ സമർപ്പിച്ച് അത് കണ്ടെത്താവുന്നതാണ്. ഇനി എസ് ഐ ലെവലിലേക്കൊക്കെ പോകണമെങ്കിൽ അതിന് ഡിഗ്രി. അതിനെ കുറിച്ച് പറഞ്ഞു, സംസ്ഥാനത്ത് 14 സർക്കാർ നഴ്സിംഗ് സ്കൂളുകളിലും
പിന്നെ ഒരു സ്പെഷ്യൽ നഴ്സിംഗ് സ്കൂൾ ഉണ്ട്, അവിടെ 3 വർഷത്തെ ജി എൻ എം കോഴ്സ് ആണ്. അത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓപ്ഷണൽ ആയി. ഇല്ല 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 ഇല്ല. നിങ്ങൾക്ക് ജി എൻ എമ്മിന് പോകാൻ അതിന്റെ അപ്ലിക്കേഷൻ ഉടനെ വിളിക്കും, ആ സമയത്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി ഉണ്ടോ ചോദ്യങ്ങള്? പ്ലസ് ടു കൊമേഴ്സുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞവര് ബി കോം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആ രൂപത്തിൽ എടുക്കുകയാണെങ്കിൽ, അവിടെ ചില ആളുകൾ ചോദിച്ചത് എന്താ വെച്ചാൽ വിശ്വാസപരമായ പ്രശ്നങ്ങളെ ബാധിക്കാത്ത ഏതെങ്കിലും അതിലുണ്ടോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. വിശ്വാസപരമായ പ്രശ്നങ്ങളെ ബാധിക്കാത്ത, അതായത് എനിക്ക് തോന്നുന്ന ഇൻട്രസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടാത്ത മേഖല അല്ലേ, കൊമേഴ്സിന്റെ മേഖലകളില്. അത് ഇപ്പം പിന്നെ ഒരു പക്ഷേ നിങ്ങൾ കൂടുതൽ സ്യൂട്ടബിൾ ആയിരിക്കും ഇതിൽ ആൻസർ പറയാൻ ഞാൻ വിചാരിക്കുന്നു. അംജി സാർ, ഏത് ജോലിക്കാണെങ്കിലും നമ്മൾ അതിൽ സൂക്ഷ്മതയും കണിശതയും പുലർത്താനുള്ള ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്താ, ഡയറക്റ്റ് ഇൻട്രസ്റ്റിന്റെ ഇമ്പാക്ട് ഇല്ലാത്ത മേഖലയിൽ നമ്മൾ ഇടപെടാനുള്ള സാധ്യത കണ്ടെത്തുക എന്നതൊക്കെ ആയിരിക്കും എനിക്ക് പറയാനുള്ള ഒരു ഉത്തരം. അത് ഒരു വളരെ ജനറൽ ആയ ഒരു ആൻസർ പറയുക വളരെ പ്രയാസമാണ്. സ്പെസിഫിക് ആയി കേസ് ടു കേസ് ഓരോ ഇഷ്യൂ ബേസ്ഡ് ആണ് അതിന്റെ ഉത്തരം പറയേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണ കമ്പനികളിൽ അക്കൗണ്ടന്റ് ആയും ഫൈനാൻസ് മാനേജറായും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയും കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആയും അതല്ലെങ്കിൽ പിന്നെ ചീഫ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയും ആ രീതിയിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നതിന് നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇൻഡസ്ട്രിക്ക് അനുസരിച്ചിട്ടോ, നിങ്ങൾ ലിക്വർ ഇൻഡസ്ട്രിക്കോ ഒരു ബാങ്കിങ് ഇൻഡസ്ട്രിയിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ അത് പറ്റില്ല. നമ്മൾ സാധാരണ ക്രയവിക്രയങ്ങൾ നടത്തുന്ന ബിസിനസ് നടത്തുന്ന അലലായ ബിസിനസ് നടത്തുന്ന മേഖലയിൽ അതിനുള്ള സാധ്യതകൾ കുറവായിരിക്കും. പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെക്യുലർ രാജ്യത്തിന്റെ ഫ്രെയിംവർക്കിൽ നിന്ന് ജീവിക്കുമ്പോൾ അവിടെയുള്ള നിയമങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളോട് ഏറ്റുമുട്ടാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാന്നുള്ളത് ഓരോ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് വ്യക്തമാക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വിഷയത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരോട് നമുക്ക് ചോദിക്കാവുന്നതാണ് തോന്നുന്നത്. ഇവിടെ കാബിൻ ക്രൂ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാമോ എന്ന് ചോദിക്കുന്നു. ആ ഓക്കെ, നിങ്ങൾ പറയാ സാർ, പറഞ്ഞോളൂ. ഞാൻ പറയുന്ന എയർ ഹോസ്റ്റസ്, കാബിൻ ക്രൂ പോലെയുള്ള പൊസിഷൻസിന് പ്രത്യേക ഒരു ക്വാളിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാനാവില്ല. എന്നാൽ ഒരുപാട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ നടത്തുന്നുണ്ട്. നമുക്ക് അയാട്ടയുടെ കാബിൻ ക്രൂ ട്രെയിനിങ് ഉണ്ട്. അത് അയാട്ട റെക്കഗ്നൈസ്ഡ് ആയ സ്ഥാപനങ്ങളിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ചെയ്യാം. ഇപ്പം കോഴിക്കോട് ഞാൻ പറയുന്ന വിഷൻ അക്കാദമി ഉണ്ട്, അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അൽഹിന്ദ് അക്കാദമി കാലിക്കറ്റ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയർ ട്രാവൽ സ്റ്റഡീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് അയാട്ട കാബിൻ ക്രൂ ട്രെയിനിങ് ഉണ്ട്. അത് അയാട്ടയുടെ സൈറ്റിൽ പോയി അവരുടെ അംഗീകരിച്ച സ്ഥാപനങ്ങളെ നോക്കി നമുക്ക് കാബിൻ ക്രൂവിന്റെ ട്രെയിനിങ്ങിന് പോവാം. അത് പ്ലസ് ടു കഴിഞ്ഞ് പോകുന്നവരുണ്ട്, ഡിഗ്രി കഴിഞ്ഞ് പോകുന്നവരുണ്ട്. എൻ്റെ ഒരു സത്യസന്ധമായ അഭിപ്രായം ഡിഗ്രി കഴിഞ്ഞാണ് ഇത്തരത്തിലുള്ള കോഴ്സുകൾക്കൊക്കെ പോകാൻ നല്ലത്. അങ്ങനെ പോകുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ കരിയർ സാധ്യതകളുണ്ട്, കരിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കുറെ കൂടി തുറന്ന് കിട്ടുമെന്നാണ് എൻ്റെ ഒരു അനുഭവവും ഒരു പിന്നെ അഭിപ്രായവും. സിവിൽ സർവീസ് എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, സിവിൽ സർവീസ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ ആണ് എന്ന് നമുക്ക് പറയാം. സിവിൽ സർവീസിനുള്ള ക്വാളിഫിക്കേഷൻ എന്ന ഡിഗ്രി കോഴ്സ് പഠിച്ചതിന് ശേഷമാണ് സിവിൽ സർവീസിന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്നത്. 24 പരം സർവീസുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന് ബേസിക്കായ യോഗ്യത ഒരു ഡിഗ്രിയാണ്. ഇന്ന വിഷയത്തിൽ ഡിഗ്രി എടുക്കണമെന്ന് വ്യവസ്ഥയില്ല. അതുകൊണ്ട് ഇന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ 3 വർഷത്തെ ഡിഗ്രി എടുത്തതിന് ശേഷം അതിൻ്റെ പ്രിലിമിനറി എക്സാമിന് രജിസ്റ്റർ ചെയ്യുക. പ്രിലിമിനറി മെയിൻ 2 ഘട്ടങ്ങളാണുള്ളത്. മെയിലിൽ തന്നെ റിട്ടേൺ എക്സാം ഉണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ ഫൈനൽ പരീക്ഷ എഴുതുന്ന സമയത്ത് പോലും നമുക്ക് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ സിവിൽ സർവീസിന് ഉദ്ദേശിക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഇപ്പോൾ തന്നെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തണം. അതിലുള്ള ഒരുക്കങ്ങൾ നടത്താൻ എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസിന്റെ പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ആ ചോദ്യ പേപ്പറിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നോക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് പ്രിപ്പറേഷൻ നടത്താം. പ്രിപ്പറേഷൻ ഇൻ ദ സെൻസ് നമ്മുടെ പിന്നെ ജെൻഡർ സ്റ്റഡീസ് വളരെ വിശാലമായ ഒരു മേഖലയാണ്, നമുക്ക് പൊതുവിജ്ഞാന മേഖല. ആ മേഖലയിൽ ബന്ധപ്പെട്ട
നമുക്ക് കറണ്ട് അഫയേഴ്സും ജി കെ ഒക്കെ വളരെ നല്ല രീതിയിൽ അതിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നല്ല കൃത്യമായി പത്രങ്ങൾ വായിക്കുകയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഇപ്പൊ തന്നെ ഫോം ചെയ്യുക. ഇംഗ്ലീഷ് പത്രങ്ങൾ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ പോലെയുള്ള പത്രങ്ങൾ റെഗുലറായി വായിക്കുക. റെഗുലർ ആയി വായിക്കുക എന്നുള്ള ഒരു മുടക്കവും ഇല്ലാതെ വായിക്കുക. ആ വായിക്കുന്നതോടൊപ്പം കേവലമായി വായിക്കുക എന്നതിനപ്പുറം നമുക്ക് എസ്പെഷ്യലി എഡിറ്റോറിയൽ പേജിലൊക്കെയുള്ള ലേഖനങ്ങൾ വളരെ സൂക്ഷ്മമായി വായിക്കുകയും പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സിവിൽ സർവീസ് ക്വാളിഫൈ ചെയ്യാൻ കഴിയും. സിവിൽ സർവീസ് എന്ന് പറയുന്ന വലിയ ബുദ്ധിമാന്മാർക്കുള്ള പരീക്ഷയല്ല എന്നുള്ളത് ഓർക്കുക. അത് ഹാർഡ് വർക്ക് ചെയ്യാനും കൺസിസ്റ്റന്റ് ആയി നമുക്ക് ഇങ്ങനെ ജോലി ചെയ്ത് പ്രിപ്പയർ ചെയ്യാനും തയ്യാറുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു പരീക്ഷയാണ്. ആ രീതിയിൽ പരീക്ഷ എഴുതി ക്വാളിഫൈ ചെയ്താൽ ഇന്ത്യൻ സിവിൽ സർവെന്റ് ആയി നമുക്ക് നമ്മുടെ നാട്ടിനും പ്രദേശത്തിനും ഒക്കെ സമുദായത്തിനും സമൂഹത്തിനും ഒക്കെ അഭിമാനകരമായ ആളുകളായി മാറാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയോടുകൂടി കുറച്ചുപേരെങ്കിലും ഈ ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് വന്നാൽ അത് തീർച്ചയായും അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതിനുള്ള എല്ലാ പിന്തുണയും സോളാസ് കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി കുറിച്ചപ്പെട്ടെ. ഉത്തരം വളരെ വ്യക്തമാണ്. സൊലേസിന്റെ കീഴിൽ അത്തരത്തിലുള്ള പ്രത്യേക പഠന പദ്ധതികൾ തന്നെ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. കുട്ടികളെ പ്രത്യേകം അതിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇൻഷാല്ല സാറുടെ ഒക്കെ തന്നെ ഒരു നേതൃത്വവും പിന്തുണയൊക്കെ അതിലേക്ക് ഉണ്ടെങ്കിൽ കൂടുതൽ മികവോടുകൂടെ ആ സംവിധാനം നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ചോദ്യങ്ങൾ ചോദിക്കാൻ ഇപ്പോൾ ഉള്ളവർക്ക് മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാവുന്നതാണ്. അഹ്മദിന്റെ ചോദ്യം ചോദിക്കാവുന്നതാണ്. ഒരു പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ച് ഡയാലിസിസ് ടെക്നോളജി കുറിച്ച് ചോദ്യം ഞാൻ കണ്ടു ഉണ്ട്, ചോദ്യം വന്നിട്ടുണ്ട്. അതെ, പറഞ്ഞോളൂ. അത് ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്നത് നമുക്കറിയാം, ഡയാലിസിസ് സെന്ററുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മനുഷ്യൻ ജീവിതശൈലി രോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് കിഡ്നിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളും അസ്വസ്ഥതകളും. അപ്പൊ അതുകൊണ്ട് അത് പിന്നെ ഒരു പാരാമെഡിക്കൽ കോഴ്സ് എന്ന നിലക്ക് ഡയാലിസിസ് ടെക്നോളജിസ്റ്റ് ആ രീതിയിൽ അവർക്കൊരു സാധ്യതയുള്ളൊരു മേഖല കൂടിയാണ് എന്ന് വിചാരിച്ച് വളരെ ഭയങ്കരമായ സാധ്യതകളുണ്ട് എന്ന് വിചാരിക്കരുത്. അപ്പം ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കോഴ്സാണ് ഉള്ളത്. ഗുരുതരമായ വൃക്കരോഗം ബാധിച്ച ഡയാലിസിസ് ആവശ്യമായി വരുന്ന രോഗികളെ ഡയാലിസിസ് ചെയ്യുന്നതും ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഒക്കെയാണ് ഡയാലിസിസ് ടെക്നോളജിസ്റ്റുകൾ. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലെയുള്ള ശസ്ത്രക്രിയയിലൊക്കെ ഇൻവോൾവ് ആയ ആളുകളാണ്. ഈ ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലുണ്ട്. കോട്ടയം, ആലപ്പുഴ, തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ മെഡിക്കൽ കോളേജസിലുണ്ട്. അതുപോലെ അമൃത ക്യാമ്പസിൽ ബി എസ് സി ഡയാലിസിസ് തെറാപ്പി എന്ന് പറയുന്ന ഒരു കോഴ്സും ഉണ്ട്. അമൃത തെറാപ്പിയിലെ കോഴ്സ് നമുക്ക് പിന്നെ എൽ ബി എസ് വഴിയല്ല ആപ്ലിക്കേഷൻ, അത് അമൃതയിൽ സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ സമർപ്പിക്കണം. ബാക്കിയുള്ള കോഴ്സസിന് LBS വഴിയാണ്, ലാൽ ബഹദൂർ ശാസ്ത്രി സെന്റർ ഫോർ ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഗവൺമെന്റ് ഇന്ത്യൻ ഒരു ഏജൻസിയാണ്. അവരാണ് അതിന്റെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വിളിക്കുക. അതിന് ആയിട്ടില്ല ഇതുവരെ, അത് പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻ എന്ന് കൂടി ഓർക്കുന്നത്. ചോദ്യങ്ങൾ ആരും ചോദിക്കുന്നില്ലെങ്കിൽ ഇവിടെ കിട്ടിയ ഒരു ചോദ്യം കൂടെ, CMA ഡിഗ്രി കഴിഞ്ഞിട്ടാണോ ചെയ്യാൻ നല്ലത് എന്നൊരു ചോദ്യമുണ്ട്. CMA എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു വ്യക്തത കുറവുണ്ട്. രണ്ട് തരം CMA ഉണ്ട്, ഇന്ത്യൻ CMA ഉണ്ട്, US CMA ഉണ്ട്. ഇന്ത്യൻ CMAന്റെ മുഴുവൻ രൂപം കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി എന്നാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു സംഭവം നടത്തുന്നത്. ഇത് പിന്നെ CMA പ്രൊഫഷണല് എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലോ സർവീസ് ഇൻഡസ്ട്രിയിലോ അവരുടെ എക്സ്പെൻഡിച്ചർ കണക്കാക്കി അവരുടെ പ്രൈസിങ്ങിൽ ഇൻവോൾവ് ആയി അവരുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ അവരുടെ സാമ്പത്തികമായ അഡ്വൈസസ് കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ CMA പ്രൊഫഷണൽസ്. അത് ഇന്ത്യയിലെ GST കമ്പനി ആക്ട് അനുസരിച്ച്, GST ആക്ട് ഒക്കെ അനുസരിച്ച് CMA പ്രൊഫഷണൽസ് കമ്പനികളിൽ നിർബന്ധമായി വേണം. എങ്ങനത്തെ കമ്പനികളിൽ? മാനുഫാക്ചറിങ് കമ്പനികളിലൊക്കെയാണ് വേണ്ടത്. കേരളത്തിൽ മാനുഫാക്ചറിങ് കമ്പനികൾ പൊതുവെ കുറവായതുകൊണ്ട് കേരളത്തിൽ അത്രമാത്രം അതിന് ജോലി സാധ്യത ഉണ്ടാവണമെന്നില്ല. കേരളത്തിന് പുറത്തേക്കൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. ആ കോഴ്സ് കഴിഞ്ഞാൽ CMA എന്ന് പറയുന്നത് ഒരു ചാർട്ടേഡ് കോഴ്സാണ്, നമുക്ക് റെഗുലറായി കോളേജിൽ പോയി പഠിക്കാൻ അവസരമില്ല. അപ്പൊ ഇവിടുത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ചോദ്യം, ഡിഗ്രി കഴിഞ്ഞ് പോകണോ പ്ലസ് ടു കഴിഞ്ഞ് പോകണോ എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെയും സൗകര്യമാണ്. ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞ് തന്നെ പോകാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അത് നാല്
പേപ്പറുകളുള്ള മൂന്ന് ഘട്ടങ്ങളാണുള്ളത്. ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനല്. പ്ലസ് ടു 10-ാം ക്ലാസ് കഴിഞ്ഞ് തന്നെ നമുക്ക് ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ 12th കഴിഞ്ഞാണ് അതിന്റെ എക്സാം എഴുതേണ്ടത്. 4 സബ്ജക്റ്റുകളാണുള്ളത്. പിന്നെ ഇന്റർമീഡിയറ്റിന്റെ യോഗ്യത ഫൗണ്ടേഷൻ പാസ്സാവണം. ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഡയറക്റ്റ് ഇതിലേക്ക് പോകാൻ കഴിയും, അങ്ങനെ ഓർക്കുക. പിന്നെ ഡിഗ്രി കഴിഞ്ഞ നേരിട്ട് ഇന്റർമീഡിയറ്റിലേക്ക് പോവാ. ഫൈനല് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞവർക്കാണ്. 4 ഗ്രൂപ്പുകളാണ് ഉള്ളത്, ഇന്റർനും ഫൈനലിനും. എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് പോകുകയാണെങ്കിൽ കുറച്ച് സമയം ലാഭിക്കാൻ കഴിയും എന്നുള്ളത് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ബികോം ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് ബികോമോ അല്ലെങ്കിൽ ഓൺലൈൻ ബികോം ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യലായ ഒരു ബികോം ഉണ്ട്, CMA-ക്കാർക്ക് വേണ്ടി മാത്രമായുള്ള ബികോം വിത്ത് മേജർ ഇൻ ഫൈനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബികോം ഉണ്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ. അത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് പ്ലസ് ടുവിന്റെ ഒപ്പം വേണമെങ്കിൽ പഠിക്കുക, പ്ലസ് ടു കഴിഞ്ഞ് ഉടനെ പഠിക്കുക, അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല ഒരു റെഗുലർ ഡിഗ്രി എടുക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ, കുറച്ചും കൂടി സമയം ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് പോകുന്നവർക്ക് നേരിട്ട് ഇന്റർവ്യൂലേക്ക് പ്രവേശിക്കുക, അതൊരു ഓപ്ഷനാണ്. അങ്ങനെ ചെയ്യുക, അത് ഓരോരുത്തരുടെയും സൗകര്യം അനുസരിച്ചാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലം പഠിക്കാൻ കഴിയില്ല. ഡിഗ്രി എടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇൻ കേസ് CMA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു ഡിഗ്രി എങ്കിലും ഉണ്ടാവുമല്ലോ. അത് മാത്രമല്ല, ഡിഗ്രി CMA ഇക്വലന്റ് ടു PG ആണ് UGC ഗൈഡ് ലൈൻ അനുസരിച്ചൊക്കെ ശരിയാണ്. പക്ഷെ ചില സ്ഥലത്ത് CMA വിത്ത് ഡിഗ്രി ഉള്ളവരൊക്കെ ചിലർ വിളിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ഡിഗ്രി എപ്പോഴും നമുക്ക് നല്ലതാണ്. അപ്പോൾ ഡിഗ്രി ഒരു ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിഗ്രി വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, ഓൺലൈൻ ആയി ചെയ്യാം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയി ചെയ്യാം. അത് നിങ്ങളെ കൂടുതൽ അതിന്റെ സാധ്യത വർദ്ധിപ്പിക്കും എന്നാണ് CMA ഇന്ത്യനെ കുറിച്ച് പറയാനുള്ളത്. CMA US ഫുൾ ഫോം സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി എന്നാണ്. CMA ഇന്ത്യ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി. ശരിക്കും മനസ്സിലാക്കണം, CMA US 2 പേപ്പറുകളെ ഉള്ളൂ. ഫൈനാൻഷ്യൽ പ്ലാനിങ് പെർഫോമൻസ് അനാലിറ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ 1, പേപ്പർ 2 സ്ട്രാറ്റജിക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. 2-4 മണിക്കൂർ വീതമുള്ള പേപ്പറുകളാണ്. 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും 30 മിനിറ്റ് SA ആണ് രണ്ടിനും ഉള്ളത്. അതിന് പിന്നെ അതിൻ്റെതായ റിക്വയർമെന്റ്സ് ഉണ്ട്. 2 എക്സാം പറഞ്ഞല്ലോ, അത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഫോർമാറ്റിലാണ് ഉള്ളത്, പ്രൊമറ്റിക് സെന്ററിലാണ്. ലോകമെങ്ങും നമുക്ക് എക്സാം എഴുതാൻ സാധിക്കും. അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയാണ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ്. ഇന്ത്യയിലാണ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇന്ത്യൻ CMA എടുക്കാം. ഇനി അതെല്ലാം പുറത്തു പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് US CMA എടുക്കാവുന്നതാണ്. CIMA എന്ന് പറയുന്ന ഒരു UK ചാപ്റ്റർ കൂടി സംഗതി കൂടി ഉണ്ട്. ചോദിച്ചത് CMA ആയതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോകാം. അങ്ങനെ പോയാൽ ഒരു ഡിഗ്രി അതിൻ്റെ കൂടെ എടുക്കുന്നത് ഉചിതമായിരിക്കും. പിന്നെ CA-ക്കാരുടെ അത്ര ഒരു ജോലി സാധ്യത നമ്മുടെ കേരളത്തിലൊന്നും നമുക്ക് കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നുകൂടി അതിൻ്റെ കൂടെ ഓർക്കാം. വളരെ വ്യക്തമായ ഉത്തരമാണ്. ചോദിക്കാൻ ഇപ്പോൾ മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാവുന്നതാണ്. സർ, GNM എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ പോസ്റ്റഡ് BSc എടുക്കില്ലേ, BSc കൊമേഴ്സ് എടുത്തതിനോട് നേരിട്ട് പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ പോസ്റ്റഡ് BSc എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ BSc നഴ്സിംഗിന്റെ അതേ വാല്യൂ ഉണ്ടാവോ? ഈ ജനറൽ നഴ്സിംഗ് BSc നഴ്സിംഗിന് ഇക്വലന്റ് ആണ്, ഇൻ പേപ്പർ നിങ്ങൾ ഇക്വലന്റ് ആണ്. പക്ഷേ ഞാൻ കണ്ടത് പിന്നെ ചിലപ്പോഴൊക്കെ PSC നിയമനത്തിന് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ചോദിക്കുന്നത് അപൂർവമായിട്ടെങ്കിലും കണ്ടിട്ടുണ്ട്. നമുക്ക് ഇക്വലന്റ് ആണ്, BSc ഇക്വലന്റ് ആണ് എന്ന് പറയാം. നമുക്ക് പ്രൈവറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ തടസ്സമില്ല, വിദേശത്ത് പോകുന്നതിന് തടസ്സമില്ല. എന്നാൽ ഒരു 100% BSc ഇക്വലന്റ് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോഴെങ്കിലും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ PSc ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഒരാൾ എന്നോട് പറഞ്ഞത് സയൻസ് ഇല്ലാത്തവരോട് നിങ്ങൾ ദയവ് ചെയ്ത് നഴ്സിംഗ് പഠിക്കാൻ പറയരുതെന്നൊരു അഡ്വൈസ് അദ്ദേഹം ആ ഒരു കോണ്ടെക്സ്റ്റിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറ്റില്ല എന്നല്ല, ഇൻ പേപ്പർ അത് ഓക്കെയാണ്, ഡോക്യുമെന്റ് വൈസ് നിങ്ങൾ ഇക്വലന്റ് ടു BSc ആണ്. അങ്ങനെയാണ് അതിന്റെ ഒരു വസ്തുത കിടക്കുന്നത്. ഷഫാഫ് സാർ എന്താ ആഡ് ചെയ്യാൻ? ജോലി ഉറപ്പല്ലേ ഈ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? BSc നഴ്സിംഗിന്റെ സാധ്യതകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. നിങ്ങൾ എവിടെ പ്രൈവറ്റ് സെക്ടറിൽ കുഴപ്പമുണ്ടാവില്ലല്ലോ സാറ്? പ്രൈവറ്റ് സെക്ടറിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറയാം, അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അത് അന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പിന്നെ നിങ്ങൾക്ക് തോന്നാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഈ GNM കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്ര പെർസെന്റേജ് മാർക്ക് വേണമെന്ന്? അല്ല, GNM നിങ്ങളിപ്പോ കൊമേഴ്സ് അല്ലേ കഴിഞ്ഞ? കൊമേഴ്സ് ഞാൻ നിങ്ങൾ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോ അറിയില്ലായിരുന്നോ കൊമേഴ്സ് കഴിഞ്ഞാൽ GNM പോകാൻ പറ്റുന്നു? അങ്ങനെയാണോ? എന്താ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് എനിക്ക് നഴ്സിംഗ് മേഖലയ്ക്ക് വരണമെന്ന് നല്ല ആഗ്രഹമായി. അപ്പൊ എനിക്ക് BSc നഴ്സിംഗിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. 40% മാർക്കോടെ പ്ലസ് ടു ജയിക്കണം എന്നാണ് നിബന്ധനയുള്ളൂ ശരിക്കും പറഞ്ഞാല്. അത് പിന്നെ മാർക്ക് നോക്കിയിട്ടാണല്ലോ, സ്വാഭാവികമായും കൂടുതൽ മാർക്ക് ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് പരിഗണന കൂടുതൽ കിട്ടും. മാർക്ക് കുറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ സാധ്യത കുറയും എന്നത് ഉറപ്പല്ലേ. അപ്പൊ എൻട്രൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, മാർക്ക് അടിസ്ഥാനത്തിലായതുകൊണ്ട്, മെറിറ്റ് അടിസ്ഥാനത്തിലായതുകൊണ്ട് കൂടുതൽ മാർക്ക് ഉള്ളവർക്ക് കൂടുതൽ പരിഗണന കിട്ടും. പക്ഷെ നിബന്ധന 40% മാർക്കാണ് എന്നുള്ളത് ഓർക്കുക.
ഒരു മറ്റാരെങ്കിലും മൈക്രോബയോളജിയുടെ ഒരു കോഴ്സിന് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ചാറ്റ് ബോക്സിൽ കണ്ടു. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ജോയിന്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ബയോളജി ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി ലൈഫ് സയൻസ് ഐസറി ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഐസറി TIFR, അങ്ങോട്ടൊക്കെ നമുക്ക് ഈ എക്സാം വഴി ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മൈക്രോബയോളജി യൂണിവേഴ്സിറ്റിയിൽ എത്തിപ്പെടാം. അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയിട്ടുള്ള MIT യൂണിവേഴ്സിറ്റി, നോയിഡയിലുള്ളത് അലിഗർഹ് മുസ്ലിം യൂണിവേഴ്സിറ്റി, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ നാടുകളിലാണെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ EMA കോളേജുകളിലൊക്കെ ഈ മൈക്രോബയോളജി കോഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. താല്പര്യണ്ട്, പക്ഷെ അതിന് ഒരു ഡിഗ്രി വേണല്ലോ. ഡിഗ്രി ഉള്ളതാണ് നല്ലത്, ഡിഗ്രി എടുത്തിട്ട് ക്യാബിൻ ക്രൂ ഭാഗത്ത് പോകുന്നതാണ് നല്ലത്. നിങ്ങൾ ഏത് ഡിഗ്രിയാണ് എടുക്കേണ്ടതെന്നാണ് ചോദ്യം. നല്ല സ്കോപ്പ് ഇല്ലേ ക്യാബിൻ ക്രൂവിന്? സ്കോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് പഠിക്കുന്ന ആൾക്കാണ് സ്കോപ്പ്. നമ്മൾ ഇപ്പൊ ക്യാബിൻ ക്രൂ പഠിച്ചത് കൊണ്ട് ആ കോഴ്സ് കഴിഞ്ഞുകൊണ്ട് മാത്രം ഒരു ജോലി കിട്ടുകയും നല്ല സ്കോപ്പ് ഉണ്ടാവുകയും ചെയ്യൂല. നിങ്ങൾ അതിനനുസരിച്ചുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക, നല്ല കമ്മ്യൂണിക്കേഷൻ, പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാക്കുക, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുക, നല്ല രീതിയിൽ സ്മാർട്ടായി സംസാരിക്കാൻ കഴിയുക, ഇങ്ങനെയൊക്കെ നല്ല പ്രസന്റബിൾ ആയി നിൽക്കുക, ഇത്തരം രീതിയിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവസരങ്ങളുണ്ട്. ഒഫ്കോഴ്സ് ഏവിയേഷൻ ഇൻഡസ്ട്രി കോവിഡ് ആയതുകൊണ്ട് കുറച്ചൊരു ക്രൈസിസ് ഉണ്ടായിരുന്നു, അതൊക്കെ റിക്കവർ ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ആകുമ്പോൾ സാധ്യതകളുണ്ട്. നമ്മൾ കേവലം ഒരു കോഴ്സ് പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് നമുക്ക് അതിനൊരു സാധ്യത കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എയർഹോസ്റ്റസും കാബിൻ ക്രൂവും ഏകദേശം സിമിലർ ആയിട്ടുള്ള പൊസിഷനിൽ വരുന്ന, സിമിലർ ക്വാളിഫിക്കേഷൻ വേണ്ട യോഗ്യതകളാണ്. ആ രീതിയിൽ തന്നെ തന്നെ അതിനെ കണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണോ? അതിന്റെ പശ്ചാത്തലത്തിൽ വേറെ ആള് ചോദിക്കാണ്. അത് ഓരോ എയർലൈൻ അനുസരിച്ച് അതിന്റെ ഗൈഡ് ലൈൻസ്. യാത്രകൾക്ക് താല്പര്യമുള്ള കുട്ടിയാണ്. ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലസ് ടു കഴിഞ്ഞോ? കഴിയാൻ ഇപ്പൊ ഈ ലാസ്റ്റ് ഇയർ ആണ്. ഇപ്പൊ ലാസ്റ്റ് ഇയർ ആണല്ലേ. അപ്പൊ ക്യാബിൻ ക്രൂവിന് എന്ത് ഡ്രസ് വേണമെന്നുള്ളതാണ്. ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഡ്രസ് കോഡ് ഉണ്ട്. യാത്രകളോട് താല്പര്യമുണ്ട്, അപ്പൊ അതിന് പറ്റിയ ഒരു ജോബ്. ട്രാവൽ ആൻഡ് ടൂറിസവുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ള ഡിഗ്രി കോഴ്സുകളെ കുറിച്ച് അവർക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പൊ കേവലമായൊരു യാത്ര ചെയ്യുക എന്നതിനപ്പുറം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് ആളുകളെ സഹായിക്കാൻ പലതരത്തിലുള്ള റോളുകൾ വഹിക്കേണ്ട ഒരു പൊസിഷനാണ് ട്രാവൽ ആൻഡ് ടൂറിസം ഡിഗ്രി കഴിഞ്ഞ ആളുകൾ. അത് BA ട്രാവൽ ആൻഡ് ടൂറിസം ഒക്കെ കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ട്രാവൽ ഏജന്റ് ആയും, ട്രാവൽ എക്സിക്യൂട്ടീവ് ആയും, ട്രാവൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയും, ട്രാവൽ കൺസൾട്ടന്റ് ആയും, ടൂർ എക്സിക്യൂട്ടീവ് ആയും, ട്രാവൽ ഏജൻസി മാനേജർ ആയും, ടൂർ ഗൈഡ് ആയും, ട്രാവൽ സ്പെഷ്യലിസ്റ്റ് ആയും, ട്രാവൽ ആൻഡ് മീറ്റിംഗ് കോർഡിനേറ്റർ ആയും, പിന്നെ ടെലികോളർ, ടിക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ടൂർ ഓപ്പറേറ്റിംഗ് ഏജൻസി, അങ്ങനെ പല രീതിയിലും നമുക്ക് സാധ്യതകൾ കണ്ടെത്താം. സ്വാഭാവികമായും അപ്പൊ ട്രാവല് നമ്മൾ ഒരുപാട് ചെയ്യുന്നില്ലെങ്കിലും അതിനുള്ള അവസരങ്ങളുണ്ട്. നമുക്ക് ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എയർലൈൻ കമ്പനികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ രീതിയിലുള്ള അവസരങ്ങളുണ്ട്. അതൊരു ജോലി സാധ്യതയായി വേണമെങ്കിൽ നമുക്ക് കാണാവുന്നതാണ് BA ട്രാവൽ ആൻഡ് ടൂറിസം പഠിച്ചിട്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് എയർപോർട്ട് കോഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ട്. ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്ന കോഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് കൊടുക്കും. ബികോം പ്രോഗ്രാമും ബികോം ഓണേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബികോം ഓണേഴ്സ് ഏത് ഡിഗ്രിയും ഓണേഴ്സ് എന്ന് പറഞ്ഞ ആഴത്തിൽ പഠിക്കാനും സബ്ജക്റ്റിനെ കുറിച്ച് ഡീപ്പർ നോളജ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കോഴ്സുകളാണ് ബികോം ഓണേഴ്സ്. ബികോം ഓണേഴ്സ് വളരെ പ്രശസ്തമായ സ്ഥാപനങ്ങളിലാണ് കാര്യമായി കൊടുക്കുക. കേരളത്തിൽ ബികോം ഓണേഴ്സ് ഒരു സ്ഥലത്താണ് ഉള്ളത്, വിക്ടോറിയ കോളേജിലുണ്ട്. അവിടെ അഡ്മിഷൻ ഇപ്പോൾ കഴിഞ്ഞു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ബികോം ഓണേഴ്സ് ആണ്. ബികോം ഓണേഴ്സ് ഡെഫിനറ്റ്ലി ആ അർത്ഥത്തിലുള്ള തൊഴിൽ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് കാണാം. കൂടുതൽ സാലറി പോലും ബികോം ഓണേഴ്സുകാർക്ക് ഡിഫറൻസ് ഉണ്ട്. ബികോം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ കൊമേഴ്സ് ഡിഗ്രി എന്ന രീതിയിൽ കാണാം. എന്നാൽ ബികോം ഓണേഴ്സ് ഒരു പടി മുകളിലുള്ള കോഴ്സ് ആണ്. ബികോം ഓണേഴ്സ് മാത്രമല്ല, എല്ലാ ഓണേഴ്സ് ഡിഗ്രികളും സാധാരണ ഡിഗ്രികളെക്കാൾ ഒരല്പം കൂടുതൽ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ബികോം ഓണേഴ്സിന് പഠിക്കണമെങ്കിൽ മാത്തമാറ്റിക്സ് ഉള്ള പ്ലസ് ടു ആണ് ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത്.
മാത്തമാറ്റിക്സ് ഉൾക്കൊള്ളുന്ന കൊമേഴ്സ് പഠിച്ചവർക്ക് ബി കോം ഓണേഴ്സിന് പോവാം. ഓക്കെ, അടുത്ത ഒരു ചോദ്യം ഇവിടെ ശരിയായുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നിട്ടുണ്ട് സർ. കോഴ്സുകളെ കുറിച്ച് ഇസ്ലാമിക് ഫൈനാൻസുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണെങ്കിൽ നമുക്ക് കോഴ്സുകൾ പറയാൻ പറ്റും. വേറെ ശരിയാ പഠിക്കാൻ നമുക്ക് പിന്നെ ശരിയാ കോളേജുകളും ഒക്കെ ആയിട്ട് ആണ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പിന്നെ ജാമിയ ഹിന്ദിന്റെ ഒക്കെ കീഴുള്ള സ്ഥാപനങ്ങളിൽ ശരിയാ പഠനം മദീനയെ വെച്ചിട്ട് സിലബസ് ഒക്കെ വെച്ച് പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. ഇനി ഇസ്ലാമിക് ഫൈനാൻസ് ബി കോം വിത്ത് ഇസ്ലാമിക് ഫൈനാൻസ് പഠിക്കാൻ കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളത് ഓർക്കുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ ബി കോം വിത്ത് ഇസ്ലാമിക് ഫൈനാൻസ് ഒക്കെ പഠിക്കാം. എന്നാൽ ശരിയ ആസെറ്റ് പഠിക്കാൻ യൂണിവേഴ്സിറ്റി ഒരു ഓപ്ഷൻസ് കൊടുക്കുന്നില്ല. പക്ഷെ അത് നമുക്ക് വിദേശ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ സിലബസ് വെച്ച് പഠിപ്പിക്കുന്ന കേരളത്തിലെ അറബിക് കോളേജുകൾ ഉണ്ട്, ജാമിയ ഹിന്ദിന്റെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അത് അംജദ് സാറിനെ കുറച്ചും കൂടി സപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം, ക്യുസെറ്റ് സി യു സി ഇ ടി യുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഒരു CUCET എന്ന് പറഞ്ഞത് സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആണ്. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട കുറെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഡിഗ്രി പി ജി പ്രവേശനത്തിനുള്ള എൻട്രൻസ് ടെസ്റ്റ് ആണ്. കേരളത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, കാസർഗോഡ്, അതുപോലെ തമിഴ്നാട്, കർണാടക തലങ്ങളിലൊക്കെ ഉണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിൽ മൊത്തം 55 സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണുള്ളത്. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കും ഒറ്റ ടെസ്റ്റ് ആകുമെന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം കോവിഡിന്റെ ക്രൈസിസ് കാരണം നടന്നിട്ടില്ല. പല സെൻട്രൽ യൂണിവേഴ്സിറ്റി വേറെ വേറെ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഒക്കെ സെപ്പറേറ്റ് ആണ്. എന്നാൽ ബാക്കിയുള്ള കുറെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് ഒരുമിച്ച് നോട്ടിഫിക്കേഷൻ ഉള്ള ആപ്ലിക്കേഷൻ നോട്ടിഫൈ ചെയ്ത് അപേക്ഷ സമർപ്പിക്കേണ്ടുന്ന ഒരു പരീക്ഷയാണ് CUCET എന്ന് പറയുന്നത്. അതിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടില്ല, വളരെ പെട്ടെന്ന് അതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിൽ അതിന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. നമ്മൾ സാധാരണ യൂണിവേഴ്സിറ്റിന് വ്യത്യസ്തമായി ഇന്ത്യയുടെ ഒരു ക്രോസ് സെക്ഷൻ ആണ്. ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നുള്ള കുട്ടികളുണ്ടാവും. അത് നമ്മുടെ പേഴ്സണാലിറ്റിയെയും നമ്മുടെ പിന്നെ പഠന രീതിയെയും ഒക്കെ നമ്മളെ സ്വാധീനിക്കുകയും നല്ല റിസൾട്ട് ഉണ്ടാക്കുകയും നല്ല എക്സ്പോഷർ കിട്ടാൻ അവസരം ഒരുക്കുകയും ചെയ്യും എന്നുള്ളത് കൂടി ഓർക്കുക. അറബി ഭാഷയുടെ സാധ്യതകളെ പറ്റി ഒന്ന് പറയുന്ന നന്നായിരിക്കും തോന്നുന്നു, പ്രത്യേകിച്ച് ഒരു വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരാളു കൂടെ ആണല്ലോ. ഞാനാ പറഞ്ഞെങ്കിലും പറയോ, നമ്മള് കണ്ടിട്ട് നമ്മള് കേട്ട് പഠിച്ചിട്ടുള്ളൂ, നിങ്ങള് അറിഞ്ഞു പഠിക്കല്ലേ. ഓക്കെ, അറബി ഭാഷ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അറബി ഏതൊരു ഭാഷയും, ഞാൻ സാധാരണ പരിപാടിയിലൊക്കെ പറയാറുണ്ട്, അറബി ഈ ഭാഷ പഠിക്കുന്നതിന്റെ ഒരു സാധ്യത എത്രമാത്രമാണെന്ന് എനിക്കൊക്കെ കൃത്യമായി മനസ്സിലായത് ഈ കോവിഡ് കാലത്താണ്. ശരിക്കും ലോകം എന്ന് പറയുന്നത് വളരെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ആളുകളോട് നമുക്ക് വളരെ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആശയവിനിമയം നടത്താനും കൊടുക്കൽ വാങ്ങലുകൾ നടത്താനും സാധ്യമാകുന്ന ഒരു കാലമാണ്. ഭാഷകൾ തമ്മിൽ അതിർവരമ്പുകൾ ഇല്ലാതാകുന്ന കാലമാണ്. രാജ്യങ്ങൾ തമ്മിൽ ജിയോഗ്രഫിക്കൽ ബൗണ്ടറി, ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കൊന്നും വലിയ പ്രാധാന്യം ഇല്ലാത്തൊരു കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പരസ്പരം ആളുകളോട് സംസാരിക്കാനും ഒക്കെയുള്ള അവസരമുണ്ടെങ്കിൽ അത് വലിയൊരു സാധ്യതയാണ്. അതുകൊണ്ട് അറബി കോളേജുകളിൽ പഠനം ഇപ്പം പ്രിലിമിനറിക്ക് നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ് 10-ാം ക്ലാസ് കഴിഞ്ഞവർക്ക് പ്രിലിമിനറി കോഴ്സ് എടുക്കുക. അത് പ്ലസ് ടു ഹ്യൂമാനിറ്റീസിന് തുല്യമാണ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഡിഗ്രി അഫ്സൽ ഉലമ കോഴ്സുകളുണ്ട്, ബി എ അറബി കോഴ്സുകളുണ്ട്. ഇത്തരം കോഴ്സുകളൊക്കെ പഠിക്കുന്നതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റൊരു ഭാഷ കൂടി നമ്മൾ കൃത്യമായി പഠിക്കണം. ഇംഗ്ലീഷും അറബിയും നല്ല പ്രൊഫഷണലായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം സാധ്യതകളാണെന്നറിയാം. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ആമസോണിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഒരു സുഹൃത്തിന്റെ കഥ പറയുന്നുണ്ട്. അദ്ദേഹം ജെഎൻയുലോ അറബിക്ക് PG കഴിഞ്ഞ ആളാണ്. പുള്ളി പറയാണ് അദ്ദേഹത്തിന്റെ ജോലി എന്താന്ന് വെച്ചാൽ അറബി കസ്റ്റമേഴ്സിനെ ഡീല് ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷും അറിയാം, അറബിയും അറിയാം. അറബി നാടുകളിലെ കസ്റ്റമേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും അവർക്ക് വേണ്ട രീതിയിൽ സംസാരിച്ച് അവരുടെ കൺസേൺ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി. ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള കോഴ്സുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തി അറബി ഭാഷ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്കറിയാം, ഏതൊരു ഭാഷ പഠിക്കുകയാണെങ്കിലും അതിന്റെ സാധ്യത, ഇപ്പം അറബി ട്രാൻസ്ലേറ്റർ ആയിട്ടും ഇന്റർപ്രറ്റർ ആയിട്ടും ഡിക്ഷണറി മേഖലയിലും ഒക്കെ ഉള്ള ബൈലിംഗ്വൽ ട്രാൻസ്ലേഷൻ എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ നമ്മുടെ അറബി ഭാഷയെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുകയും
എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് അറബി പഠിക്കുന്നവർ പോലും വേണ്ടത്ര അതിന്റെ സാധ്യത മനസ്സിലാക്കിയിട്ടില്ല. കേവലം ഒരു അറബി അസ്ലുലമ കഴിയുകയും അല്ലെങ്കിൽ ബി എ അറബിക്ക് പഠിക്കുകയും അതിനുശേഷം എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുകയും സർക്കാർ ജോലിയൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനപ്പുറം വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ് അറബി എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് തന്നെ ലോകത്ത് ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവരും ഒക്കെ സംസാരിക്കുന്ന വലിയൊരു ഭാഷയാണ്. ഈ ഭാഷയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി അറബി സാഹിത്യത്തിലും അറബി കമ്മ്യൂണിക്കേഷൻ മേഖലയിലും അറബി ലിറ്ററേച്ചറിലും ഒക്കെ ഇടപെടൽ നടത്താവുന്ന തരത്തിലേക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയാൽ അത് വലിയ മേഖലയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. അറബിയോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഇംഗ്ലീഷ് കോമ്പിറ്റൻസിയും അതോടൊപ്പം വർദ്ധിപ്പിക്കുക. ബൈലിംഗ്വൽ ആളുകൾക്ക് പുറത്ത് രാജ്യങ്ങളിലൊക്കെ സാധ്യതകളുണ്ട്, ജോലി അവസരങ്ങളുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താം. അതിന്റെ കൂടെ ഭാഷ പഠിക്കുന്നതോടൊപ്പം അറബി ടൈപ്പിങ്ങും അതുപോലെയുള്ള അറബിയിലെ ലെറ്റർ റൈറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സ്പെഷ്യലായിട്ട് പഠിക്കാനുള്ള ഒരു എഫേർട്ട് എടുക്കുക. അങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് ജോലി കണ്ടെത്താൻ പ്രയാസം ഉണ്ടാവില്ല. അതൊന്നും കോളേജിൽ നിന്ന് പഠിപ്പിക്കൂല കേട്ടോ, അതൊന്നും ശ്രദ്ധിക്കണം. കോളേജിൽ നിന്ന് പഠിപ്പിക്കുന്നതിന് പകരം അറബി പത്രങ്ങൾ വായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഞാൻ എന്റെ അറബി കോളേജിലെ സുഹൃത്തുക്കളോടൊക്കെ പലപ്പോഴും പറയാറുണ്ട് അറബി പത്രങ്ങളിലെ കോളങ്ങളും അതിനൊക്കെ എഴുതാനും അതിലൊക്കെ ഒരു പ്രതികരണം അറിയിക്കാനും അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നമുക്കൊരു ഗ്ലോബൽ പ്രസൻസ് നമുക്ക് കിട്ടും. ആ ഗ്ലോബൽ പ്രസൻസ് ഉണ്ടാവുന്നത് നമ്മുടെ കരിയറിൽ വളരെ നല്ല സാധ്യതകൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ള അവസരങ്ങൾ ഒരുക്കി തരും എന്ന് കൂടി ഓർക്കാം. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടെ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു, സമയം 9:30 എത്തിയിട്ടുണ്ട്. അതില് ഇഫ്ലുവിന്റെ വിളിച്ചിട്ടുണ്ടല്ലോ, അല്ല ഇഫ്ലുവിന്റെ ഞാനതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇഫ്ലുവിന്റെ ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇഫ്ലു പോലത്തെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചു കഴിഞ്ഞാല് കുറെ മാറ്റങ്ങൾ ആ രൂപത്തിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും നാഷണൽ ലെവൽ തന്നെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി എന്ന രീതിയിൽ നമുക്ക് പഠനത്തിന് വലിയ അവസരം കൊടുക്കുന്ന ഒരു സാധ്യതയുള്ള മേഖലയാണ് ഇഫ്ലു. അപ്പൊ അതിനിപ്പം അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ അപേക്ഷ സമർപ്പിക്കുക. നമുക്ക് ഭാഷകൾ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഓപ്പണിംഗ് ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതില് എന്റെ ബയോഡാറ്റ ഒന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതിനുള്ള അവസരങ്ങളുണ്ടോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഡിറ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്ത അതിന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല, അത് കൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അല്ലേ ഷഫാബ് സാർ? ആ ഞാൻ ഇന്നലെ ഒരാള് എന്റെ അനിയത്തി തന്നെ അവൾക്ക് വേണ്ടി ചെയ്തപ്പോ അങ്ങനെ ഒരു എഡിറ്റ് ഓപ്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നലെ. അത് നിങ്ങൾ സൈറ്റിൽ നോക്കിയോ, യൂണിവേഴ്സിറ്റി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നോഡൽ ഓഫീസേഴ്സ് ഉണ്ടാവും, ആ നോഡൽ ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കേ, താങ്ക് യു സർ. തൽക്കാലം നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇവിടെ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളോടും അഭ്യർത്ഥിക്കാനുള്ളത് സൊലൈസ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള പരിപാടികളെ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കണം. അതോടൊപ്പം തന്നെ ഈ ഉന്നത പഠനവും കരിയറൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന പേജാണ് ശരിക്കും നമ്മളെ ഫിറോസ് സാറുടെ FB പേജും പ്രൊഫൈലും ഒന്ന് ഫോളോ ചെയ്താൽ അതിൽ ഇത്തരം കാര്യങ്ങൾ സ്ഥിരമായി അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും അദ്ദേഹത്തിന്റെ അതിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ പേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ ആ പ്രൊഫൈൽ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുന്ന നന്നായിരിക്കും എന്ന് അറിയിക്കാണ്. ആരോ ഒരാൾ ഒരു ചോദ്യത്തിന് കൂടി ആവശ്യം ഉന്നയിക്കുന്നുണ്ട്, ആ ചോദിച്ചോളൂ. പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് അയാൾക്ക് പ്രോഗ്രാമിംഗ് സ്കിൽസ് ഒക്കെ ഉണ്ട്, അപ്പൊ അയാൾക്ക് പറ്റിയ കോഴ്സ് ഏതാ ഡിഗ്രിക്ക് അല്ലെ ഡിപ്ലോമ ആയിട്ട്? ഏതാണ്, പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാണോ? ഇല്ല, കൊമേഴ്സ് കഴിഞ്ഞതാണ്. കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ഉണ്ടോ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടോ? പ്ലസ് ടു കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞവർക്ക് കേരളത്തില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BCA കോഴ്സ് ചെയ്യാൻ പറ്റും, യോഗ്യതയുണ്ട്. പക്ഷെ MG ഒന്നും പറ്റില്ല. കാലിക്കറ്റ് BCA നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, BSc കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ BSc കമ്പ്യൂട്ടർ സയൻസ് അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് സയൻസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് പ്രയാസപ്പെടും പഠിക്കാൻ. ഇൻ കേസ് നിങ്ങൾക്ക് BCA സിലബസ് ഒന്ന് നോക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ, അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ സയൻസ് വിഷയങ്ങൾക്ക് ഒരു ചെറിയൊരു ട്യൂഷൻ പോലെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ വരും. അങ്ങനെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സ്കിൽ ഉണ്ടെങ്കിൽ BCA കോഴ്സ് ഒക്കെ പഠിച്ച് അതിന്റെ കൂടെ ആഡ് ഓൺ കോഴ്സുകൾ നിങ്ങൾ ചെയ്യണം. ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്, ഒരുപാട് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. ഉദമി ഉണ്ട്, ഉദാസിറ്റി ഉണ്ട്, കോഴ്സറ ഉണ്ട്, അങ്ങനെ ഒരു 10-25-30 ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് എഡക്സ് പോലെയുള്ള പിന്നെ പ്ലാറ്റ്ഫോമുകളിൽ രജിസ്റ്റർ ചെയ്ത് നമുക്ക് കോഴ്സുകൾ പഠിക്കാൻ പറ്റും. ഈവൻ സ്വയം പ്ലാറ്റ്ഫോം ഉണ്ട്, ഇന്ത്യ ഗവൺമെന്റ് കീഴിൽ NPTEL പോലെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സുകൾ പഠിക്കാം.
ഈ ആഡ് ഓൺ കോഴ്സുകൾ നമ്മുടെ ഡിഗ്രിക്ക് ഒപ്പം പഠിച്ചതിന് ശേഷം നമ്മൾ നല്ലൊരു കോമ്പിറ്റൻസി ഡെവലപ്പ് ചെയ്യുകയും എന്നിട്ട് നിങ്ങളുടെ ഒരു സ്കിൽ സെറ്റ് ഏത് ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നും കൃത്യമായി മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓഫ് കോഴ്സ് ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും, ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവരൊക്കെ ഉണ്ടാവും, അവരോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അവരോട് കോമ്പീറ്റ് ചെയ്യാനുള്ള പ്രൂഫ് നിങ്ങൾ ആർജിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ഓപ്പർച്യൂണിറ്റി. ഇത് ഒരു പിന്നെ പ്രോഗ്രാമിംഗ് മാത്രമല്ല, സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും നെറ്റ്വർക്കിംഗ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിലും ഡാറ്റാ സയൻസ് പോലുള്ള മേഖലകളിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒക്കെ ഒരു കാലം ഇനി വളരെ ഫ്ലറിഷിംഗ് ആയി വരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ലോകം മുഴുവൻ ഇന്റർനെറ്റുമായി കണക്റ്റഡ് ആയി എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ചെയ്യുന്ന ഒരു കാലം, ക്ലാസ് റൂമുകളാണെങ്കിലും ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണെങ്കിലും അക്കൗണ്ട് ഇടപാടുകളാണെങ്കിലും ഒക്കെ നമുക്ക് ഇന്റർനെറ്റ് വഴി ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനൊക്കെ കൂടുതൽ സാധ്യതകളുണ്ട്. നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗ്രോ ആൻഡ് ഫ്ലറിഷ്. നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം അവസാനിക്കുമ്പോൾ നമുക്ക് ഉള്ളൊരു സന്തോഷം, നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഓർഫൻ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ സൈൻ അക്കാദമി എന്ന പേരിൽ ഒരു സ്ഥാപനം തന്നെ പൊളിക്കൽ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 5-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പരീക്ഷയും അതുപോലെ തന്നെ ഒരു 3 ദിവസത്തെ താമസിച്ചുകൊണ്ടുള്ള ഒരു ഇന്റർവ്യൂ പ്രൊസീജിയറും കഴിഞ്ഞാൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്ക് 10-15 ഇടയിലുള്ള കുട്ടികൾക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കുകയും താമസിക്കാൻ സൗകര്യമൊരുക്കി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സും ഇഷ്ടപ്പെട്ട ഇടത്തും എത്തിക്കാനുള്ള സൗകര്യം, നേരത്തെ സിവിൽ സർവീസിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് എത്താനുള്ള സൗകര്യം നമ്മൾ നൽകുന്നുണ്ട്. നമ്മുടെ ബഹുമാനായ ഷഫാ സർ അവിടുത്തെ അധ്യാപകനാണ് എന്നുള്ള സംഭവം, ഫിറോസ് നാട്ടിലെത്തുന്ന ഒരു സമയത്ത് അവിടെ വരികയും കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നന്ദി അർപ്പിക്കുന്നതിന് ബഹുമാനായ പി ടി മഷ്ഹൂർ അലി സാറിനെ വളരെ ബഹുമാനത്തോടുകൂടി ക്ഷണിക്കാം. സുഹൃത്തുക്കളെ, കുട്ടികളെ വളരെ ഉപകാരപ്പെടുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ജീവിത പാതയിൽ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു മണിക്കൂറുകളാണ് കഴിഞ്ഞു പോയത്. ഈ സമയത്ത് നമുക്ക് വേണ്ടി പ്രത്യേകം വിശദമായി സംസാരിച്ച ഷഫാ സാറും ഫിറോസ് സാറും പ്രത്യേകം കൃതജ്ഞത അറിയിക്കുകയാണ്. കേരളത്തിലെ അനാഥ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ഷെൽട്ടർ ഇന്ത്യ നടത്തുന്ന അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പെട്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇപ്പം കഴിഞ്ഞത്. ഇതിൽ വളരെ ആവേശപൂർവ്വവും താല്പര്യപൂർവ്വം പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം കൃതജ്ഞത അറിയിക്കുകയാണ്. അതോടൊപ്പം ഫിറോസാറ നാട്ടിലാണ് നമ്മളെ ഓർഫൺ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ സൈൻ അക്കാദമി പ്രവർത്തിക്കുന്നത്. നമ്മളെ മുട്ടൂരാണ്, മുട്ടൂർ. പരിപൂർണമായൊരു ശ്രദ്ധ നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. നമ്മളെ ലക്ഷ്യം ഈ മക്കളെ IAS IPS രംഗത്തേക്ക് ഉയർന്നു വരണം എന്നാണ്. 6-ാം ക്ലാസ് മുതലാണ് നമ്മളിത് പ്രവേശനം കൊടുക്കുന്നത്. മാത്രല്ല, ഇതിൽ പങ്കെടുക്കുന്ന മക്കളോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ഷൊളൈസിന്റെ ബോർഡ് മീറ്റിംഗില് പുതിയൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമിന് പുറമെ കുട്ടികൾക്ക് നേരിട്ട് ഇവിടെ വന്ന് അവരുടെ തുടർ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ഇനി അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് ലഭ്യമാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി സൊളൈസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഓർഫൺ കുട്ടികൾക്ക് ഉള്ള ചില കോട്ടകൾ പല സ്ഥാപനങ്ങളിലുണ്ട്, അവരെ പോയി കണ്ട് അത് നേടിയെടുക്കാനുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ഈ വിഷയത്തിൽ സംസാരിക്കാനും മറ്റും ആവശ്യമുള്ള ആളുകൾ സൊളൈസിൻ്റെ നമ്പറിൽ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. ഇൻഷാല്ലാഹ് നമ്മളെ ഫാക്കൽറ്റികൾ ഇവിടെ പങ്കെടുക്കുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഈ നമ്മൾ ചെയ്ത ഈ പ്രവർത്തനങ്ങൾ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാല്ലാഹ് നമുക്കതൊരു തണലായിട്ട് റബ്ബ് എത്തിച്ചിരുമാറാകട്ടെ. കൊറേ കാലങ്ങൾക്ക് ശേഷം മഷ്ഹൂർ അലി സാഹിബിനെ കണ്ടു ഓൺലൈൻ ആണെങ്കിലും. മാഷാ അല്ലാഹ്. നിങ്ങൾ നാട്ടിലുണ്ടല്ലേ? അപ്പൊ ഓ ഉണ്ട്, നാട്ടിലുണ്ട്.
ആയിക്കോട്ടെ, എന്നാ ഞാൻ ലീവ് ചെയ്യട്ടെ. അപ്പൊ താങ്ക് യു നിങ്ങളെ പരിപാടി സംഘടിപ്പിച്ച ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. മാസ്റ്റർ ജസാകല്ലാഹു ഖൈർ ബറകല്ലാഹു ഫീക്കും.